കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ കടന്നുവന്ന എല്ലാ പ്രിയമുള്ളവർക്കും എന്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. ഇന്ന് രാത്രികാലം ജിയോ മൊഴിയുന്ന ഫേസ്ബുക്ക് പേജിൽ നിങ്ങളോടായിരിക്കും സ്വർഗം തരുന്ന കൃപയ്ക്കായിട്ട് സ്തോത്രം. വിശേഷാല ഇതിൻ്റെ അഡ്മിൻ ആയിരിക്കുന്ന ഞാൻ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന അഭിഷിക്ത ദേവദാസൻ പാസ്റ്റർ സണ്ണി സാം ദേവദാസിനെ ഓർത്ത് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഇതിലായിരിക്കും മറ്റ് അഡ്മിനായിട്ടുള്ളവർക്കായിട്ടും സ്തോത്രം. രാത്രികാലം ദൈവത്തിൻ്റെ സന്നിധിയിലായിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ കൃപ നമ്മളോട് കൂടെ ഇരിക്കട്ടെ. ദൈവം വലിയ ചെയ്യട്ട്. നമുക്കൊന്നിച്ച് അല്പസമയം ദൈവസന്നിധിയിലായിരിക്കാം. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രികാലം നമ്മുടെ ഹൃദയമായിട്ട് ഇടപെടാൻ നമുക്ക് പ്രാർത്ഥനയോടായിരിക്കാം. നിശ്ചയമായും ദൈവത്തിൻ്റെ ആത്മാവ് എങ്ങനെയാണോ നിയന്ത്രിക്കുന്നത് അതുപോലെ മുന്നോട്ട് പോകുമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഒരു നിമിഷം നേരം നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. സ്വർഗീയ നല്ല പിതാവേ, നന്ദിയോടെ ഞങ്ങളങ്ങനെ വാഴ്ത്തുന്നു, സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, ഇന്ന് രാത്രി കാലം അങ്ങ് ഞങ്ങളോട് ഹൃദ്യമായി സംസാരിക്കണമേ. അങ്ങയുടെ ആലോചനകൾ ഞങ്ങളെ കേൾപ്പിക്കണമേ. യേശുവെ നന്ദി, പരിശുദ്ധനെ നന്ദി. നന്ദിയോട് ആദ്യം മുതൽ അവസാനം വരെ പരിശുദ്ധാത്മാവിൻ്റെ പൂർണ്ണ നിയന്ത്രണത്തിനായിട്ട് ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. അവിടെ നിന്ന് അങ്ങനെ ചെയ്തിരിക്കുക സ്തോത്രം യേശുവൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. ദൈവത്തിന് ഈ കാലഘട്ടങ്ങളിൽ കാലങ്ങളെ വിവേചിച്ചുകൊണ്ട്, സാഹചര്യങ്ങളെ വിവേചിച്ചുകൊണ്ട് പല മാധ്യമങ്ങളിലൂടെ പല അവസ്ഥകളിലൂടെ ദൈവം നമ്മളുടെ ഹൃദയമായിട്ട് സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ നമ്മളായിരിക്കുന്നു. രാത്രികാലം നിങ്ങളോട് പങ്കുവയ്ക്കാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എന്ന ഒരു വേദഭാഗം ഒന്ന് വായിച്ചുകൊണ്ട് തുടർമാനമായിട്ട് ആത്മമണ്ഡലത്തിലേക്ക് കയറുവാൻ ഞാൻ കർത്താവിൽ ശരണപ്പെടും. യെശയ്യാ പ്രവചനം 58-ാം അധ്യായം അതിൻ്റെ 1-ാമത്തെ വാക്യം. ഉറക്കെ വിളിക്കുക, അടങ്ങിയിരിക്കരുത്, കാഹളം പോലെ നിന്റെ ശബ്ദമുയർത്തി എൻ്റെ ജനത്തിന് അവരുടെ ലംഘനത്തെയും യാക്കോബ് ഗൃഹത്തിന് അവരുടെ പാപങ്ങളെയും അറിയിക്കാം. യെശയ്യാവിനോട് യഹോവയാവെന്ന ദൈവം കൊടുക്കുന്ന ഒരു ഉറക്കെ വിളിക്കാം, അടങ്ങിയിരിക്കരുത്, കാഹളം പോലെ നിന്റെ ശബ്ദമുയർത്തി എൻ്റെ ജനത്തിന് അവരുടെ ലംഘനത്തെയും യാക്കോബ് ഗൃഹത്തിന് അവരുടെ പാപങ്ങളെ അറി. ഈ കാലഘട്ടത്തിൽ ലംഘനങ്ങളെയും പാപങ്ങളെയും കാണുമ്പോൾ മൂടി വെച്ചും മറച്ചു കൊണ്ടുപോകുന്നൊരു കാലഘട്ടത്തിൽ നിന്നുണ്ട്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രികാലം നമ്മോട് ഹൃദയമായിട്ടോ ഉറക്കെ വിളിക്കണം കേട്ടോ, അടങ്ങിയിരിക്കരുത് കേട്ടോ. എന്തിനു വേണ്ടിയിട്ടാണ്? തൻ്റെ ജനത്തെ, എൻ്റെ ജനം, എൻ്റെ സ്വന്തം ജനം എന്ന് പറയുന്ന എൻ്റെ ജനത്തിനൊരു വീണ്ടെടുപ്പിന് കാലമായി കേട്ടോ. കാരണം കോവിഡ് വന്നു, പ്രയാസങ്ങൾ വന്നു, ഒക്കെ കടന്നു പോകും. ചിന്തിക്കണം, പൊന്നു തമ്പുരാനെ, ഇതിൻ്റെ അവസ്ഥകൾ എന്താ, ഇതിൻ്റെ സാഹചര്യം. ഇവിടെ വ്യക്തമായിട്ട് പരിശുദ്ധാത്മാവ് വരുന്നു, അവരുടെ ലംഘനത്തെ അവരുടെ പാപങ്ങളെ അറിയിക്കണം. യെശയ്യാപ്രവചനം 58-ാം അധ്യായത്തിലേക്ക് വരുമ്പം അതിനെ ഭക്തിയോട് അല്ലാതെയുള്ള, കാരണം അലക്ഷ്യമാക്കി കഴിക്കുന്ന ചില ഉപവാസങ്ങളും അതിനൊന്നും പ്രതിഫലം കിട്ടത്തില്ലെന്ന് താഴോട്ടുള്ള ഭാഗങ്ങൾ വായിക്കാൻ കഴിയും. എന്നാൽ ദൈവഭക്തിയോട് ജീവിക്കുന്നവർക്ക്, ദൈവഭക്തിയോട് ഇതൊക്കെ ചെയ്യുന്നവർക്ക് കൊടുക്കുന്ന ഒത്തിരി വാഗ്ദത്വങ്ങൾ പറഞ്ഞ 58-ാം അവസാനത്തിലേക്ക് വരുമ്പോൾ കുറിച്ചിട്ട് യഹോവയുടെ വായല്ലോ അരുളിച്ച്. ഇന്ന് രാത്രികാലം എത്ര പേർക്ക് കൊതിയുണ്ട്, എത്ര പേർക്ക് ആഗ്രഹമുണ്ട്, അപ്പൻ്റെ സന്നിധിയിൽ കർത്താവേ എന്നെ ഒന്ന് തൊടണമേ, എന്നെ ഒന്ന് രൂപാന്തരപ്പെടുത്തി, എന്നോടൊന്ന് ഇടപെടണം എന്ന് കൊതിയുള്ള എത്ര പേരുണ്ട്. നമുക്ക് ദൈവസന്നിധിയിൽ ചോദിക്കണം, പൊന്നു തമ്പുരാനെ, ഇന്ന് രാത്രികാലം എന്നോട് ആ കരുണ തോന്നണമേ, എന്നോട് മനസ്സലിയണം, എൻ്റെ കുടുംബത്തോട്, എൻ്റെ സഭയോട്, എൻ്റെ ദേശത്തോട്, എൻ്റെ രാജ്യത്തോട് മനസ്സലിയണം. നമ്മുടെ ഒന്ന് കാഴ്ചപ്പാടുകളൊന്ന് മാറുവാൻ കഴിയുമെങ്കിൽ ഇന്ന് രാത്രികാലം അത് അനുഗ്രഹമായിരിക്കും, അത് വിടുതലായിരിക്കും. ആ വേദഭാഗത്ത് നിന്നുകൊണ്ട് ചില ആത്മമണ്ഡലത്തിലേക്ക് കയറുവാൻ ഞാൻ കർത്താവ് ശരണപ്പെടുന്നു. ഒരു സാധാരണ ഒരു പ്രസംഗം പോലെ ഇരിക്കാതെ നമുക്ക് ഒന്നിച്ച് വചനങ്ങൾ ചിന്തിക്കാം, ഒന്നിച്ച് വചനങ്ങൾ ധ്യാനിക്കാം, പലതും ദൈവത്തിൻ്റെ പരിശുദ്ധാൽ നമുക്ക് വെളിപ്പെടുത്തി തരുമാറ്റം. അവിടെ നിന്നുകൊണ്ട് 2 കൊരിന്ത്യർ 5:21 വേദഭാഗത്തിലേക്ക് നിങ്ങൾക്ക് കടന്നു വരാം. പാപമറിയാത്തവനെ നാം അവനിൽ ദൈവത്തിൻ്റെ നീതി ആകേണ്ടതിന് അവൻ നമുക്ക് വേണ്ടി പാപമാക്കി. ഇന്നു രാത്രികാലം തിരിച്ചറിയണം, പാപമറിയാത്തവനെ നാം അവനിൽ ദൈവത്തിൻ്റെ നീതി ആകേണ്ടതിന് ഇന്നിട്ട് നമുക്ക് വേണ്ടി പാപമാക്കി തീർന്ന യേശു കർത്താവിനെ ഇന്നു രാത്രികാലം വരച്ചു കാണിക്കുന്ന ആ അപ്പൻ്റെ സാന്നിധ്യം ഇവിടെ ഇറങ്ങുന്ന ഒരു അഭിഷേകത്തിലേക്ക് ഇന്ന് രാത്രികാലം ഞാൻ വിശ്വസിക്കുന്നു. ഇത് ശ്രമിച്ചു കൊണ്ടിരിക്കണം നിങ്ങളുടെ മേൽ ആ ഒരു അഭിഷേകത്തിൻ്റെ ശക്തി വരും. കാരണം യേശുവിനെ കുറിച്ച് അതല്ല കൊരിന്ത്യക്കളിയുടെ 1 കൊരിന്ത്യരിലേക്ക് വരുമ്പം അപ്പോസ്തലൻ ഞങ്ങളോ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. ക്രൂശിലല്ലാതെ പ്രശംസിക്കുക നമുക്കൊന്ന് ഇടവരെ. ഇന്ന് രാത്രികാലം യേശുവിനെ ഉയർത്താൻ കഴിയും. പൊന്നു തമ്പുരാൻ പറഞ്ഞ പോലെ മോശ മരുഭൂമിയിൽ പിച്ചള സർപ്പത്തെ ഉയർത്തിയതുപോലെ മനുഷ്യപുത്രനെ ഉയർത്തണം. എന്തിനാ ഇവിടെ പറഞ്ഞത്? പാപമറിയാത്തവനെ അവൻ നമ്മിൽ ദൈവത്തിൻ്റെ നീതി എന്നിലും നിങ്ങളിലും വെളിപ്പെട്ടാൽ എന്തിനോ അവൻ പാപമാക്കി മാറ്റി. പ്രിയമുള്ളവരും അവൻ പാപം ചെയ്യലട്ടോ, അവനിൽ പാപമില്ല. പാപം ഒഴികെ നമ്മെ പോലെ എല്ലാത്തിലും പരീക്ഷിക്കപ്പെട്ടവനാ യേശു. യേശു കർത്താവ്
ലോകത്തെ വന്നു കേട്ടോ. പാപികളെ അവൻ നീതിമാന്മാരെ തേടി വന്നല്ല, പാപികളെ എന്നെയും നിങ്ങളെയും തേടി വന്നു. അവിടെ ഇന്ന് രാത്രികാലം അറിയണം, ഞാൻ വചനത്തിന്റെ ആത്മീയ മർമ്മങ്ങളിലേക്ക് കടന്നു വാൻ കർത്താവിൽ ശരണപ്പെടും. കാരണം നീതിമാന്മാരെ തേടിയല്ല, കാരണം മാനസാന്തരപ്പെടുന്ന പാപികളെ തേടിയാ കർത്താവ് വന്നത്. കാരണം കർത്താവ് അന്ന് വന്നത് പാപികളെ തേടി, പക്ഷെ ഇനി എന്റെ കർത്താവ് വരുന്നത് പാപികളെ തേടിയായിരിക്കത്തില്ല, തന്റെ വിശുദ്ധന്മാരെ ചേർക്കുവാൻ, തന്റെ സഭയെ ചേർക്കാൻ. ഇന്ന് രാത്രികാലം അകക്കണ്ണു തുറന്നിട്ട് നമ്മളുടെ യെശയ്യാവ് പറഞ്ഞ വിഷയം ഓർത്തോണം. ഒന്നാമത്തെ വായിക്കുന്നു കേട്ടോ, ഉറക്കെ വിളിക്കണം കേട്ടോ, അടങ്ങി ഇരിക്കണം. ഏത് മണ്ഡലത്തിലാണെങ്കിലും അത് മൂടി വെക്കാതെ ഉറച്ചു വിളിക്കാൻ പറ്റുമെങ്കിൽ, അടങ്ങി ഇരിക്കാതെ പാപത്തിനെതിരെ ഒരു കോംപ്രമൈസിൽ പ്രിയ പൈതലെ നിങ്ങളും ഞാൻ പോകാതിരിക്കുമെങ്കിൽ, എന്തിനാ? കർത്താവ് നമുക്ക് വേണ്ടി പാപമാക്കി മാറ്റി. കർത്താവ് പാപം ചെയ്തില്ല, കർത്താവ് നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരമായിട്ട് ഈ കർത്താവ് ഈ ലോകത്തിൽ നാം ജീവിതം. അതുകൊണ്ടാ കൊളോസ്യർക്ക് ലേഖനത്തിൽ വരുന്നു, അവനിൽ പാപമോചനം എന്ന വീണ്ടെടുപ്പുണ്ട്. അത് ലേഖനത്തിൽ വരുന്നു, പക്ഷെ അതിനു മുമ്പ് യേശു ലോകത്തിലേക്ക് വന്നു. യേശു വരുന്നതിന് 700 വർഷങ്ങൾക്ക് മുമ്പ് യെശയ്യാവ് പ്രവചിച്ചിട്ടു. യെശയ്യാ പ്രവചനം അതിന്റെ 53-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ അവിടെ ഇങ്ങനെ വായിപ്പാനായിട്ട് കഴിയും, ഞങ്ങൾ കേൾപ്പിച്ചത് ആർ വിശ്വസിച്ചിരിക്കുന്നു, യഹോവയുടെ ഭുജം ആർക്ക് വെളിപ്പെട്ടിരിക്കുന്നു. അവൻ ഇളയതൈ പോലെയും വരണ്ട നിലത്ത് വേർമുളച്ചിരിക്കുന്ന പോലെയും അവന്റെ മുമ്പാകെ വളരും. അവന് രൂപഗുണമില്ല, കോമളത്വമില്ല, കണ്ടാൽ ആഗ്രഹിക്കത്തക്ക സൗന്ദര്യമില്ല. അവൻ മനുഷ്യരാൽ നിന്ദിക്കപ്പെട്ടും ത്യജിക്കപ്പെട്ടും വ്യസനപാത്രമായി രോഗം ശീലിച്ചു. ഓ, 10,000-ൽ സുന്ദരനായ യേശുവിന്റെ അതിമനോഹരമായ മറ്റൊരു പിക്ചർ ഇതാ യെശയ്യാവ് ഇവിടെ കുറിച്ച് പറഞ്ഞു. ഇവിടെ പറയുന്നു, അവന് രൂപഗുണമില്ല, കോമളത്വമില്ല, കണ്ടാൽ ആഗ്രഹിക്കുന്ന സൗന്ദര്യം. പ്രിയ പൈതലേ, എനിക്കും നിങ്ങൾക്കും വേണ്ടി സൗന്ദര്യ സർവ്വതും വെടിഞ്ഞ് താണ ലോകത്തിൽ നിന്ന പൊന്നു തമ്പുരന്റെ സൗന്ദര്യമാണ് ഞാൻ ഇവിടെ വർണ്ണിച്ചു കേട്ടു. അവൻ മനുഷ്യരാൽ നിന്ദിക്കപ്പെട്ടും ത്യജിക്കപ്പെട്ടും വ്യസനപാത്രമായും രോഗശിത. നമ്മളെന്തില്ല, അവനെ കാണുന്നവർ മുഖം മറച്ചു കളയത്തക്കോണം അവൻ നിന്ദിതനായിരുന്നു. നാം അവനെ ആദരിച്ചില്ല, സാക്ഷാൽ നമ്മുടെ രോഗങ്ങളെ വഹിച്ചു, നമ്മുടെ വേദനകളെ വഹിച്ചു. നാമോ ദൈവം അവനെ ശിക്ഷിച്ചും അടിച്ചും ദണ്ഡിപ്പിച്ചു എന്ന് വിചാരിച്ചു. എന്നാൽ അവൻ നമ്മുടെ അതിക്രമം നിമിത്തം മുറിവേറ്റ് നമ്മുടെ അതിക്രമം നിമിത്തം തകർന്നു വരികയും നമ്മുടെ സമാധാനത്തിനായുള്ള ശിക്ഷ അവൻ്റെ മേലായി, അവൻ്റെ അടിപ്പിണരാൽ നമുക്ക് സൗഖ്യം വന്നു വരിക. പ്രിയമുള്ളവരെ, ആ അടിപ്പിണരാലുള്ള സൗഖ്യം വന്നു. കാൽവരി കുരിശ് തകർക്കപ്പെടുമ്പോൾ നമുക്ക് വേണ്ടി പാപം തീർക്കുമ്പോൾ എന്തിനു വേണ്ടി കർത്താവ് ഉറപ്പോടുകൂടി ചെയ്തു. അതിൻ്റെ 10-ാമത്തെ വാക്യത്തിൽ വയ്ക്കുന്നു, എന്നാൽ അവനെ തകർത്തു കളയാൻ യഹോവയ്ക്ക് ഇഷ്ടം തോന്നി. അവനവൻ ആ കഷ്ടം വരുത്തി, അവൻ്റെ പ്രാണര അകൃത്യയാഗമായി തീർന്നിട്ട് അവൻ സന്തതിയെ കാണും, ദീർഘായുസ് പ്രാപിക്കുകയും യഹോവയുടെ ഇഷ്ടം അവന്റെ കയ്യാൽ സാധിക്കും. പാപം അറിയാത്തവനെ അവനിൽ നമുക്ക് നീതിയാവും. ഇന്ന് രാത്രികാലം ഒരു നീതിബോധത്തിലേക്ക് നാം കടന്നു വരുന്നെങ്കിൽ, ദൈവത്താലുള്ള നീതി പ്രാപിക്കണമെങ്കിൽ യേശുവിന്റെ രക്തത്താലുള്ള നീതീകരണം പ്രാപിച്ച് ധൈര്യത്തോടുകൂടി പ്രാഗൽഭ്യത്തോടുകൂടി ഈ കാലഘട്ടത്തിൽ ജീവിക്കണമെങ്കിൽ അടിസ്ഥാനപരമായ വിഷയങ്ങൾ നമ്മൾ ഉറപ്പോടുകൂടി, എന്റെ കർത്താവ് എനിക്ക് വേണ്ടി കാൽവരിക്കുറിയിൽ തകർക്കപ്പെട്ടു, അവൻ നിന്ദിതനായിരുന്നു, അവന് രൂപ ഗുണമൊന്നും കോമളത്തുനിന്ന് ആർക്കും ആഗ്രഹിക്കുന്ന ഒന്നുമില്ലാത്ത അനുഭവത്തിൽ എന്റെ പൊന്നു തമ്പുരാൻ ആയത് ഓർത്തുകഴിഞ്ഞാൽ ഇന്ന് രാത്രികാലം പ്രിയ പൈതലെ എന്റെ നിങ്ങളുടെ ജീവിതത്തിൽ അത് അനുഗ്രഹമാണ്, അതൊരു വിടുതലാണ്. അത് കഴിഞ്ഞിട്ട് യെശയ്യാ പ്രവചനം 54-ലേക്ക് വരുമ്പോൾ നമുക്ക് വീണ്ടും ഇവിടെ കാണുവാനായിട്ട് കഴിയും. 54:7-8 അല്പനേരത്തേക്കു മാത്രം ഞാൻ നിന്നെ ഉപേക്ഷിച്ചു, അല്പനേരത്തേക്ക് മാത്രം ഞാൻ നിന്നെ എങ്കിലും മഹാകരുണയോടെ ഞാൻ നിന്നെ ചേർത്തുകൊള്ളും, ക്രോധാധിക്യത്താൽ ഞാൻ ക്ഷണനേരത്തേക്ക് എൻ്റെ മുഖം നിനക്കു മറച്ചു. ശ്രദ്ധിച്ച് കേൾക്കണേ, എങ്കിലും നിത്യതയോടെ ഞാൻ നിന്നോട് കരുണ കാണിക്കും, എന്ന് നിന്നെ വീണ്ടെടുപ്പുകാരനെ യഹോവാരിലും. ഒരു അല്പനേരത്തേക്കൊണ്ടല്ലോ എന്താ ചെയ്താൽ നിന്നെ ഉപേക്ഷിച്ചു കേട്ടോ, ഒരല്പനേരത്തേക്ക് നിന്റെ അടുത്ത് മുഖം മാറ്റി. ആ മുഖം മാറ്റുന്ന അനുഭവമാണ് മത്തായിയുടെ സുവിശേഷം 27-ാം അധ്യായത്തിൽ 45-ാം വാക്യം. 6-ാം മണി നേരത്തു മുതൽ 9-ാം മണി നേരം വരെ ദേശത്തെല്ലാം ഇരുട്ടായി. ഏകദേശം 9-ാം മണി നേരത്ത് യേശു ഏലി ഏലി ലമ്മാ ശബ്ദാനി എന്ന് ഉറക്കെ വിളിച്ചു, എൻ്റെ ദൈവമേ എന്റെ ദൈവമേ നീ എന്നെ കൈവിട്ടതെന്ത്? ഇന്ന് രാത്രികാലം കേൾക്കുന്ന നിങ്ങളുടെ ഉള്ളിലേക്ക് ഒരു അശരീരി പോലെ ശബ്ദം കേറി, എന്റെ ദൈവമേ എന്റെ ദൈവമേ നീ എന്നെ കൈവിട്ടെന്ന് മൂന്നാണിമേൽ തൂങ്ങിക്കിടന്നുകൊണ്ട് എന്റെ പൊന്നു തമ്പുരാൻ നിലവിളിക്ക് പറഞ്ഞു. ഒരു നിമിഷ നേരത്തേക്ക് പൊന്നു തമ്പുരാന്റെ മുഖം മറച്ചു. പൊന്നു തമ്പുരാൻ മറച്ചു കാണാം, പാപമുള്ളവരുടെ പൊന്നു തമ്പുരൻ നോക്കത്തില്ല കേട്ടോ. അതിന് മുഖം മറച്ച പൊന്നു ഈ യേശു കർത്താവ് ക്രൂശിൽ കിടന്ന് എന്റെ ദൈവമേ നീ എന്നെ കൈവിട്ടെന്ന് പറഞ്ഞിട്ട് നിലവിളിച്ചു, പ്രാണനെ വിട്ടു. മനസ്സിലാക്കണമേ, കാരണം
ആ പാപത്തിന്റെ മേലും അവൻ പാപം ആക്കി മനസ്സിലാകുന്ന വചനത്തിന്റെ പൊരുൾ തിരിച്ച് വചനത്തിന്റെ വ്യാഖ്യാനത്തിലേക്ക് ഞാൻ പറഞ്ഞു അവൻ പാപമില്ലാത്തവനെ അവൻ നമുക്ക് വേണ്ടി പാപമാക്കിയപ്പോൾ കാൽവരി ക്രൂശിൽ മൂന്നാണിമേൽ കടന്നുകൊണ്ട് യേശു പ്രാണനെ വിടുന്ന സമയത്ത് നിലവിളിക്കുമ്പോൾ പൊന്നു തമ്പുരാൻ മുഖമരി ഒരൽപ്പം അവിടെ എന്താ വായിച്ചത് ഒരൽപ്പ നേരത്തേക്ക് മാത്രം ഞാൻ നിന്നെ ഉപേക്ഷിച്ചു കേട്ടോ എങ്കിലും മഹാകരുണയോട് ഞാൻ നിന്നെ ചേർത്ത് കൊള്ളും കേട്ടോ പ്രിയമുള്ളവരെ യേശു പിതാവിന്റെ മുഖം ഈ പുത്രന്റെ മേൽ നിന്നൊന്ന് മറച്ചു കഴിഞ്ഞു അത് കഴിഞ്ഞ് എന്താ സംഭവിച്ചു നോക്കണോ മത്തായിയുടെ സുവിശേഷം 27-ാം അധ്യായം എൻ്റെ 50-ാം യേശുവിനെ നിലവിളിച്ചു പ്രാണനിട്ടു അപ്പോൾ മന്ദിരത്തിന്റെ തിരശ്ശീല മേൽ തൊട്ട് അടിയോളം രണ്ടായി ചീന്തിപ്പോയി കേട്ടോ തിരശ്ശീല മേൾ മുതൽ താഴെ രണ്ടായിട്ട് ചീന്തിപ്പോയി എന്താ ഭൂമി കുലുങ്ങി പാറകൾ പിറന്നു കല്ലറകൾ തുറന്നു നിദ്രപ്രാജ വിശുദ്ധന്മാരുടെ ശരീരങ്ങൾ പലതും ഉയർത്തെഴുന്നേറ്റ് അവന്റെ പുനരുദ്ധാന ശേഷം കല്ലറകളെ വിട്ട് വിശുദ്ധ നേരത്തിൽ പലർക്കും പ്രത്യക്ഷ പ്രിയമുള്ളവരെയും കാൽവരി ക്രൂശ് തകർക്കപ്പെട്ടുമ്പോൾ ആ ദേവാലയത്തിന്റെ തിരശ്ശീല മോളൂറ്റ രണ്ട് ഇതാ ഞാൻ ആടുകളുടെ വാതിലാകും ഇതാ ഒരു വാതിൽ തുറന്നു വരുന്നു ഞാൻ ആടുകളുടെ വാതിൽ നല്ല ഇടയൻ ആടുകൾക്ക് വേണ്ടി തൻ്റെ ജീവനെ കൊടുക്കുന്നു യേശു കർത്താവും തൻ്റെ ജീവനെ കൊടുത്തു കഴിഞ്ഞപ്പോൾ ആ കാൽവരി ക്രൂശ് ഇതാ തിരശ്ശീല രണ്ടായിട്ട് മാറിയപ്പോൾ ഇതാ ഞാൻ ആടുകളുടെ വാതിലായി മാറിക്കൊണ്ട് വന്നു അത് കഴിഞ്ഞിട്ട് എഫേസ്യരിലേഖനം 2-ാം അധ്യായം എൻ്റെ 14-ാം വാക്യങ്ങൾ ഇങ്ങനെ വായിക്കുന്നു അവൻ നമ്മുടെ സമാധാനം അവൻ ഇരുപക്ഷത്തെയും ഒന്നാക്കി ചട്ടങ്ങളും കൽപ്പനകളും ന്യായപ്രമാണം ശത്രുത്വം തൻ്റെ ജഡത്താൽ നീക്കി വേർപാടിൻ്റെ നടുച്ചുവർ ഇടിച്ചു കളഞ്ഞ് സമാധാനം ഉണ്ടാക്കിക്കൊണ്ട് ഇരുപക്ഷത്തെയും തന്നിൽ ഒരേ പുതു മനുഷ്യനാക്കി സൃഷ്ടിപ്പാനും ക്രൂശിന്മേൽ വെച്ച് ശത്രുത്വം ഇല്ലാതാക്കി അതിനാൽ ഇരുപക്ഷത്തെയും ഏകശ്രദ്ധ ദൈവത്തോട് നിരപ്പിപ്പാനും മനസ്സിലാകുന്നുണ്ടോ ഇരുപക്ഷമായിരുന്നു കേട്ടോ ന്യായപ്രമാണത്തിൻ്റെ ശത്രുത്വത്തിലായിരുന്ന പ്രിയ പൈതലേ എന്നെ നിങ്ങൾ ഈ അപ്പനോട് അടുപ്പിക്കാൻ വേണ്ടി കേട്ടോ ആദാമിൽ തുടങ്ങി കേട്ടോ വേദൻ തോട്ടത്തിൽ വെച്ച് തുടങ്ങിയ ശത്രുത്വത്തിൽ മാറിപ്പോയി എന്നെ നിങ്ങളെ പിതാവിനോട് രാജ്യം ഇരുപക്ഷത്തെ ഒന്നിച്ച് ചേർക്കാം അന്ന് അടിച്ചുവർ ഇടിച്ചു കളഞ്ഞ് എൻ്റെ പൊന്നു തമ്പുരാൻ കാൽവരി ക്രൂശ് തകർക്കപ്പെട്ടു അവസാനത്തിൽ ചോരം ഊറ്റിത്തന്ന് എന്നെങ്കിലും വിളിച്ച ഇന്ന് രാത്രികാലം ഇതൊരു വെളിപ്പാട് പോലെ ഇതകത്ത് കിട്ടുന്നുവെങ്കിൽ ആത്മശരീരത്തിലേക്ക് വ്യാപരിക്കണം ഇത് പകരും കേട്ടോ ഇതിന് ജീവനുണ്ട് കേട്ടോ ഇതിന് ചൈതന്യമുണ്ട് കേട്ടോ അകത്ത് തുറക്കണം എൻ്റെ കർത്താവ് എന്തിനു വന്നു എൻ്റെ കർത്താവ് എന്തു ചെയ്തു ഇനി എൻ്റെ കർത്താവ് എന്തു ഈ വെളിപ്പാടുകളിലേക്ക് നമ്മൾ പ്രിയമുള്ളവരെ അകത്ത് ക്രിസ്തു വന്നാൽ ആ ദൈവിക ജ്ഞാനത്താൽ നമ്മൾ നിറഞ്ഞാൽ ആ പരിജ്ഞാനത്തിൽ നിന്നും നമ്മുടെ വായിൽ നിന്നും വാക്കുകൾ നമ്മുടെ ശബ്ദമായിട്ട് മാറും എപ്പോഴാ ഇനി പാപം ചെയ്യരുത് യേശു കർത്താവിന്റെ മുന്നിൽ വന്ന് അവരോട് പലരോട് യേശുവിന് പറയാനൊറ്റകൾ സൗഖ്യം കൊടുത്തു വിടുതൽ കൊടുത്തു എന്നിട്ട് പൊന്നു തമ്പുരാമനും ഇനി പാപം ചെയ്യരുത് കേട്ടോ 38 വർഷക്കാരൻ കുളക്കടവിൽ കിടന്നവനോടും പറഞ്ഞത് നീ സൗഖ്യമായാലും നീ അധികം തിന്മയായിട്ട് ഭവിക്കാതിരിക്കാൻ ഇനി പാപം ചെയ്യരുത് ഇന്ന് രാത്രികാലം ദൈവത്തിന്റെ പരിശുദ്ധാൽ വരുന്നു പാപത്തെ പച്ചവെള്ളം പോലെ കുടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കൂട്ടത്തെ നോക്കിക്കൊണ്ട് ഇന്ന് രാത്രികാലം ആത്മാവ് വിളിച്ചു പറയുന്നു നീ ഉറക്കെ വിളിക്കണം കേട്ടോ ഇത് ആ ലംഘനത്തെയും പാപങ്ങളെയും വിളിച്ചു പറയാനുള്ള കൃപ ഈ നാളുകളിൽ അഭിഷിക്തന്മാരുടെ നാവിൽ ദൈവം തരും എന്തിനാ പാമ്പുകളെയും തേളുകളെയും ശത്രുവിന്റെ സകല ബലത്തെ ചവിട്ടുവാൻ ഞാൻ നിങ്ങൾക്ക് അധികാരം തന്നിരിക്കും ഇതിനത് അടിമപ്പെട്ട് കിടക്കുവാനല്ല ഇതിൽ ജയമെടുത്തു ഒരു വലിയ കൂട്ടം ജനത്തെ പുറത്തു കൊണ്ടുവരണം പൊന്നു തമ്പുരാന് പദ്ധതികളുണ്ട് ഇന്ന് രാത്രികാലം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നീ ഉറക്കെ വിളിക്കണം കേട്ടോ അവർക്ക് പാപബോധം വരുത്തണം കേട്ടോ പാപത്തെ പച്ചവെള്ളം പോലെ കുടിക്കുന്ന ഒരു കൂട്ടത്തിന്റെ മധ്യേ ഇന്ന് രാത്രികാലം നിങ്ങളും ഞാനും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് കുടുംബത്തിന് അത് വിളിച്ചു പറയാൻ കഴിവുണ്ടോ സഭയ്ക്ക് അത് വിളിച്ചു പറയാൻ കഴിവുണ്ടോ ദേശത്ത് പറയാൻ കഴിവുണ്ടോ നിന്റെ നാവിന്മേൽ ദൈവം അധികാരം തന്നുവെങ്കിൽ അധികാരത്തിന്റെ ശുശ്രൂഷ ഈ ദിവസങ്ങളിൽ വെളിപ്പെട്ടുവന് എവിടെയൊക്കെ പറയാൻ കഴിഞ്ഞത് കഴിയാത്ത പോയത് കൊണ്ടല്ലേ കുഞ്ഞുങ്ങളെ കുടുംബങ്ങൾ അനാഥമായി പോയത് എവിടെയൊക്കെ നമ്മൾ നിശബ്ദമായി ഇരുന്നത് കൊണ്ടല്ലേ അനേക കുടുംബങ്ങൾ തകർന്നു പോയത് എവിടെയൊക്കെ സഭകൾ ശിഥിലമായി പോയതിന്റെ പിന്നിൽ എന്താ എഴുന്നേറ്റ് പറയാൻ കൃപയുള്ളവനും അഭിഷേകമുള്ളവനും ഇല്ലാതെ പോയതുകൊണ്ടും മടുപ്പിച്ച് നടത്തിയുണ്ടും എഴുന്നേൽക്കണ്ടെന്ന് പറയും നിങ്ങൾ ആരും എഴുന്നേൽക്കണ്ട ഞങ്ങൾ കുറച്ച് പേർ എഴുന്നേറ്റോളാം ഞങ്ങൾ സംസാരിക്കോ അഭിഷേകമില്ലാത്തവർ നിങ്ങൾ എഴുന്നേറ്റിട്ട് എന്തോ ചെയ്യണം കൃപയുള്ളവൻ എഴുന്നേൽക്കട്ടെ അഭിഷേകമുള്ളവൻ എഴുന്നേൽക്കട്ടെ ഈ കാലത്ത് പ്രാർത്ഥിക്കുക കർത്താവേ ഈ നാളെ അങ്ങനെ ഒരു ശുശ്രൂഷ വെളിപ്പെട്ട് പാപത്തെ കണ്ടാൽ അതിനെ നോക്കിക്കൊണ്ട് അത് കുഞ്ഞേത് പാപമാണ് അത് തെറ്റാണ് നീ അത് ചെയ്യരുതെന്ന് പറയാൻ ധൈര്യമുള്ള അഭിഷേകമുള്ള അഭിഷിക്തന്മാർ ഈ കാലഘട്ടത്തിൽ എഴുന്നേൽക്കണം ഈ രാത്രികാലം ദൈവത്തിന്റെ പരിശുദ്ധ നമുക്ക് പ്രബോധനം തരിക ആളുകൾ നമുക്ക് ഏറ്റെടുക്കാൻ പ്രിയമുള്ളവരെ നമ്മുടെ ജീവിതത്തിൽ അത് വലിയ അനുഗ്രഹമായിട്ട് മാറട്ടെ അവിടുണ്ട് അത് കഴിഞ്ഞിട്ട് കൊളോസ്യ ലേഖനത്തിലേക്ക് വരും അവനിൽ പാപമോചനം എന്ന് വീണ്ടെടുപ്പാണ് ഇനി കർത്താവ് കുരിശുമരണം കഴിഞ്ഞു സ്വർഗാരോഹണം ചെയ്തു ഇപ്പോഴെവിടെയാ പിതാവിന്റെ വലത്തുഭാഗത്ത് പുത്രൻ യേശു കർത്താവ് നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്തുകൊണ്ടിരിക്കുന്നു ആ അനുഭവത്തിൽ നിൽക്കുമ്പോൾ അപ്പോസ്തലന്മാർ കുറിച്ചിടുന്നു ഇതാ അവനിൽ പാപമോചനം എന്ന വീണ്ടെടുപ്പുണ്ട് പാപത്തിലാണോ പാപഭംഗിലമായ അനുഭവത്തിലാണോ പാപ
വെട്ടുകുഴി കിടക്കുവാണോ യേശുവിൻ്റെ അടുത്തേക്ക് വന്നാൽ, യേശുവിൻ്റെ അടുത്തേക്ക് വന്നാൽ ഇന്ന് രാത്രി പാപമോചനമുണ്ട്. അവനില്ലാതെ മറ്റൊരുത്തനില്ല. അതുകൊണ്ട് അപ്പോസ്തലൻ പത്രോസ് എന്നൊക്കെ പറയാം, മറ്റൊരുത്തനിൽ രക്ഷയില്ല, രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ നൽകപ്പെട്ട മറ്റൊരു നാമമല്ല. യേശുവിലൂടെ അല്ലാതെ രക്ഷിക്കപ്പെടുവാൻ, യേശുവിലൂടെ അല്ല പാപമോചനം, യേശുവിലൂടെ മാനസാന്തരം നടക്കില്ല. പൈതലെ എന്തെങ്കിലും ഇന്ന് രാത്രി മുട്ടും മടക്കി പ്രാർത്ഥന, പൊന്നു തമ്പുരാനെ എന്റെ ജീവൻ ഞാൻ പാപത്തിന്റെ വഴിയിലേ പോയി, എനിക്കട പാപമോചനം എന്ന് വീണ്ടെടുപ്പുണ്ട്. കൊലോസ്യരിലെ ഏറ്റവും ആധികാരികമായിട്ട് വചനം പറയുമ്പോൾ നമ്മുടെ അകത്ത് കിട്ടണം. അവിടെ യേശു ക്രിസ്തുവിലൂടെ നമ്മളൊരു പുതിയ സൃഷ്ടിയായി മാറി, യേശുവിൻ്റെ രക്തത്താൽ നാം വീണ്ടെടുക്കപ്പെട്ടു. അവൻ്റെ രക്തത്താൽ വചനം അവൻ്റെ മരണ അടക്ക പുനരുത്ഥാനത്തിന് പങ്കാളിയെ പുതിയ സൃഷ്ടിയായി തീരുന്ന ഒരു ദൈവൻ്റെ ജീവിതത്തിൽ ഇന്ന് രാത്രി കാലം ഒരു വെളിപ്പാട് പോലും ഞാൻ അടങ്ങിയിരിക്കത്തില്ല, ഞാൻ ഇതൊന്നും കണ്ടിട്ട് അടങ്ങിയിരിക്കുന്നില്ല. ഞാൻ എഴുന്നേറ്റ് പ്രകാശിക്കുന്നത് പോലെ, ഞാൻ എഴുന്നേറ്റ് മറ്റ് പലതിനു വേണ്ടി നേർവഴിക്ക് നടത്തുക. ദൈവം എന്തിനാണ് നമ്മളെ കണ്ടതെന്നറിയാമോ? നമ്മൾ രക്ഷിക്കപ്പെട്ടു, നമ്മൾ സ്നാനപ്പെട്ടു, നമ്മൾ പരിശുദ്ധം, നമ്മൾ ഇങ്ങനെ സുഖലോലുപതയെ പോകുവാനല്ല കേട്ടോ, ഒരു പുൽപ്പറ്റന്റെ സുഖത്തിൽ ഇരുന്ന് പോകുവാനല്ല കേട്ടോ. ചിലതിനെ നേർവഴിക്ക് കൊണ്ടണം, ചിലനെ കിടണം, ചിലനെ തീയിന്നും വെള്ളത്തിനും വലിച്ചെടുക്കണമെങ്കിൽ കറ പുരണ്ട അങ്കി പോലും പകച്ചുകൊണ്ട് ചിലതിനെ നേടണമെങ്കിൽ പ്രിയമുള്ളവരെ നമുക്കൊന്ന് താഴാൻ പറ്റുമോ? നമുക്കൊന്ന് വിനയപ്പെടാൻ പറ്റുമോ? പത്രോസൊക്കെ ചെയ്തവ എന്താന്ന് പറയുമോ, എന്റെ കയ്യിൽ പൊന്നും വെള്ളിയില്ല കേട്ടോ, എനിക്കുള്ളത് നിനക്ക് തരുന്നതിന് പത്രോസ് ഈ ദിവസങ്ങളുണ്ടല്ലോ ഒന്ന് കുഞ്ഞിഞ്ഞു, താനൊന്ന് കുനിഞ്ഞു കൊടുത്തപ്പോൾ അമ്മയുടെ ഗർഭം മുതൽ മുടന്തനായിരുന്നവൻ അവൻ എഴുന്നേറ്റു, അവൻ്റെ നരിയാണി ഉറച്ചു, അവൻ നടന്നും തുള്ളിയും ദൈവത്തെ സ്തുതിച്ച് ആരാധിച്ച് അപ്പോസ്തലന്മാരുടെ കൂടെ നിന്ന് എപ്പോഴാ പത്രോസ് ഒന്ന് കുനിഞ്ഞപ്പോൾ, പത്രോസ് കുനിഞ്ഞിട്ട് തൻ്റെ മേലുള്ളതൊന്ന് പകർന്നു കൂടെ. ഈ കാലഘട്ടത്തിൽ നമുക്ക് ചില മണ്ഡലങ്ങൾ ഒന്ന് കുനിയാൻ കഴിയുമെങ്കിൽ, ചില മണ്ഡലങ്ങളിൽ നമുക്കൊന്ന് നമുക്ക് ലഭിച്ചിരിക്കുന്ന ഈ വിടുതലും സൗഖ്യം മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുവാൻ കഴിയും, നിശ്ചയമായി ദൈവജ്യം. ഈ ഭാഗത്തു നിന്നുകൊണ്ട് ചില തിരുവഴുത്തിൻ്റെ ചില ആത്മീയ മർമ്മങ്ങളിലേക്ക് നമുക്ക് കടന്നു വരുന്ന കർത്താവ് ഇഷ്ടപ്പെടും. 2 തിമോത്തിയോസിന്റെ ലേഖനം 3:16-17 വാക്യങ്ങളിൽ നമുക്ക് ഇങ്ങനെ വായിക്കാൻ കഴിയും, എല്ലാ തിരുവെഴുത്തും ദൈവശാസ്യമാകിയാൽ ദൈവത്തിന്റെ മനുഷ്യൻ സകല സൽപ്രവർത്തികൾക്കും വക പ്രാപിച്ച് തികഞ്ഞവൻ ആകേണ്ടതിന് ഉപദേശത്തിനും ശാസനത്തിനും ഗുണീകരണത്തിനും നീതിയിലെ അഭ്യാസത്തിനും പ്രയോജനമുള്ള. അപ്പൊ നീതിയിൽ ദൈവത്തിന്റെ നീതിയാൽ വെളിപ്പെട്ടു വന്ന പാപഭംഗിലമായ പാപങ്ങളാലും അതിക്രമങ്ങളാലും മരിച്ചവരായിരുന്ന നമ്മയും ജീവിപ്പിച്ചു. ഇവിടെ കൊണ്ടിരുത്തിയിട്ട് പറയുന്നു, ഇനി ആ തിരുവെഴുത്തുകളിലേക്ക് പ്രകാശിക്കണം, തിരുവെഴുത്തുകളുടെ നമ്മൾ പൊരുൾ തിരിക്കണം. അവിടെ പറയുന്നു സകല പ്രവൃത്തികൾക്കും വക പ്രാപിച്ച് തികഞ്ഞവനാണ്. സകല എഫ്എസ്കലേഖനത്തിൽ പറയുന്നു സകല സൽപ്രവർത്തികൾ ചെയ്യാനത്രേ ദൈവം നമ്മെ സൃഷ്ടിച്ചത്. അതെല്ലാം മുന്നൊരുക്കി തന്നിട്ടാണ് കർത്താവ് രക്ഷിച്ചത്. കാരണം മേശമേലെല്ലാം ഉണ്ട് കേട്ടോ, ഉണ്ണാനും ഉടുക്കുവാനും നമുക്ക് വേണ്ടതൊക്കെ മേശമേലുണ്ട്. അതുകൊണ്ട് മേശമേലുള്ളത് മക്കൾ തിന്ന് തൃപ്തിയാകട്ടെ എന്ന് പറയണം, മക്കൾ തിന്ന് തൃപ്തിയാകണം. നിങ്ങളും ഞാനും ഭക്ഷിക്കണം മേശമേലുണ്ട്. എവിടേക്കകത്ത്? സഭയ്ക്കകത്ത്, പുറത്തല്ല കേട്ടോ. പലരും ഓടി നടക്കുന്നു സഭയുടെ പുറത്ത് അന്വേഷിച്ചു, പ്രിയ പൈതലെ പുറത്തല്ല കേട്ടോ, അത് സഭയ്ക്കാതെ കൊടുത്തത്. കാരണം എഫ്എസ്കൽ ലേഖനത്തിൽ വായിക്കുന്ന കിട്ടുമ്പോൾ എല്ലാം തൻ്റെ സഭയ്ക്ക് കൊടുത്തിരിക്കുന്നു, തൻ്റെ ശരീരമാകുന്ന സഭയ്ക്ക് ദൈവം കൊടുത്തു കഴിഞ്ഞു. അങ്ങനെയാണെങ്കിൽ സഭയ്ക്കകത്ത് കടന്ന്, പുറത്തല്ല സഭയ്ക്കകത്ത് കടന്ന്, നട്ട് നനച്ച് നടുതലയായിട്ട് സഭയിൽ നിന്നും ദൈവദാസന്മാരുടെ കൈക്കീഴിന്ന് അവർക്ക് വരുന്ന ഉപദേശങ്ങളൊക്കെ കേട്ട് ആചരിച്ച് പഠിച്ച് നാളത്തോട്ടും വളരണം. എത്ര വരെ വളരാൻ പറ്റും? ക്രിസ്തു എന്ന തലയോളം വളരണം. എങ്ങനെ വളരണം? അവനിൽ വേരൂന്നണം, ക്രിസ്തുവിൽ വേരൂന്നി വിശ്വാസത്തോട് വളരണം. വിശ്വാസം എപ്പോഴാണ് വർദ്ധിക്കുന്നത്? അയക്കാതെ ഇങ്ങനെ കേൾക്കും, കേൾക്കാതെ ഇങ്ങനെ പ്രസംഗിക്കും, പ്രസംഗിക്കാതെ ഇങ്ങനെ വിശ്വസിക്കും. കാരണം വചനം, ദൈവത്തിന്റെ വചനം നാളോറും കേൾക്കണം, വായിക്കണം. അങ്ങനെ നാളോറും തികഞ്ഞവനാകണം. ഇങ്ങനെ സൽപ്രവർത്തികൾക്ക് വക പ്രാപിച്ച്, അപ്പൊ സൽപ്രവർത്തികൾ ചെയ്തുകൊണ്ട് വേണം നമ്മൾ തികഞ്ഞവനാണ്. എന്നിട്ട് എന്തിനോ? ഉപദേശത്തിനും ശാസനത്തിനും ഗുണീകരണത്തിനും നീതിയിലെ അഭ്യാസം, നീതിയിൽ അഭ്യസിക്കണം. നീതിയിൽ അഭ്യസിക്കേണ്ട രണ്ട് മണ്ഡലങ്ങളുണ്ട്, നന്മ തിന്മകൾ തിരിച്ചറിയുന്ന അറിവിൻ്റെ വിഷമം വരിച്ചുകൊണ്ട് നന്മയും തിന്മയും തിരിച്ചറിയാൻ പറ്റാതെ അതിനെ തിരിച്ചറിയുന്ന അഭ്യസിച്ച് നീതി തിരഞ്ഞെടുക്കണം, നന്മ തിരഞ്ഞെടുക്കണം, കരുണ തിരഞ്ഞെടുക്കണം, നല്ല പ്രവൃത്തികൾ തന്നെ ഇതെല്ലാം ചെയ്യുന്ന അങ്ങനെ അഭ്യസിപ്പിച്ച് നമ്മളെ നാളെ ദൈവം വരും. എപ്പോഴാ? ദൈവസഭയ്ക്കകത്തിരിക്കുമ്പോൾ, ദൈവ സാന്നിധ്യത്തിലിരിക്കുമ്പോൾ, ദൈവ കൃപയിലിരിക്കുമ്പോൾ, അപ്പൻ്റെ അടുത്ത് തന്നെ ഇരിക്കുമ്പോൾ ഈ നാളുകളിൽ ദൈവം അത് നാല് കാര്യങ്ങളുണ്ട്. ഒന്ന്, സകല സൽപ്രവൃത്തികൾക്കും വക പ്രാപിക്കും, തികഞ്ഞവനാൻ കഴിയും. പിന്നീട് എന്ത്? ഉപദേശത്തിനും ശാസനത്തിനും ഗുണീകരണത്തിനും, കാരണം നീതിയിലെ അഭ്യസത്തിനൊക്കെ പ്രയോജനമുള്ള ഏതാ? തിരുവെഴുത്തുകൾ. ഏത് തിരുവെഴുത്തുകൾ? കാരണം ഉൽപ്പത്തി മുതൽ വെളിപാട് വരെ തിരുവെഴുത്തുകളെല്ലാം നമ്മെ ദിനംതോറും നടത്തുന്ന. അതുകൊണ്ട് 45-ാം സങ്കീർത്തന്റെ ശുഭവചനത്താൽ എൻ്റെ ഹൃദയം, അത് ശുഭവചനം കൊണ്ട് നിറയണം.
ഹൃദയം നിറഞ്ഞ് കവിയുന്നതല്ലോ വായി സംസാരിക്കുന്നത്. അകത്തുനിന്ന് ദൈവത്തിൻ്റെ വചനങ്ങൾ, മധുരമായ ദൈവത്തിൻ്റെ വചനം പുറത്തു, ഹൃദയം മുഴുവൻ ദൈവത്തിൻ്റെ വചനം കൊണ്ട് നിറയണം. എത്രത്തോളം വചനം ഭക്ഷിക്കുമ്പോൾ പ്രിയബൈദലേ, അത്രത്തോളം വചനം ഭക്ഷിക്കാം. പ്രവാചകനോട് പറയുന്ന എന്താണെന്ന് അറിയുമോ? പ്രവാചകൻ, നീ വചനം ഭക്ഷിക്കുക, നിന്റെ ഉദരം നിറയുവോളം വചനം ഭക്ഷിക്കുക. അണ്ണാക്കിൻ്റെ തേൻകട്ടയേക്കാൾ മധുരമേറിയ വചനമാണ്. ഇന്നാളിൽ വചനത്തോട് കൊതിയുള്ള എത്ര പേരുണ്ട്, ദാഹമുള്ള എത്ര. നിങ്ങളെ ഞാൻ പ്രോത്സാഹിപ്പിക്കും, ഇന്നാളിൽ ഇരിക്കുവാനായിട്ട് കഴിയുമോ? കോവിഡൊക്കെ വന്നു, പലപ്പോഴും ആലയങ്ങളൊക്കെ അടഞ്ഞുകിടന്നു. ഞങ്ങളുടെ ജീവിതത്തിൽ ചെയ്ത ചില കാര്യങ്ങൾ നിങ്ങൾക്ക് ഒരു പ്രോത്സാഹനത്തിനുള്ളൂ. 4 മണിക്കൂർ, 8 മണിക്കൂർ, 10 മണിക്കൂർ, 12 മണിക്കൂറൊക്കെ നിരന്തരം പ്രാർത്ഥനകളിൽ ഇരിപ്പാൻ ദൈവം സഹായിച്ചു. അപ്പൻ്റെ എന്തോ ഒരു സന്തോഷം എന്നറിയാമോ? കാരണം കോവിഡ് ഒരു വഴി വന്നു, പ്രയാസങ്ങൾ മറുപടി, പക്ഷെ മറുവശത്ത് പ്രാർത്ഥിച്ച് ജയമെടുത്ത ഒത്തിരി വ്യക്തി ജീവിതങ്ങൾ നമ്മുടെ ചുറ്റുമുണ്ട്. ഇന്ന് രാത്രി കാലം നിങ്ങളും ഞാനും തിരിച്ചറിയണം കേട്ടോ. പ്രാർത്ഥിച്ച ഒത്തിരി പേരുണ്ട് കേട്ടോ, ഉപവസിച്ചവരുണ്ട് കർത്താവേ, ഒത്തിരി വചനം വായിച്ചവരുണ്ട് കേട്ടോ, ഒത്തിരി വിശുദ്ധിയോടെ ജീവിച്ച ഒത്തിരി. ഓ, അതുകൊണ്ട് ഏലിയാവ് പറഞ്ഞ ചോദ്യമുണ്ട്, അയ്യോ ഞാൻ മാത്രമേ ഉള്ളൂ കേട്ടോ, ഞാനിതാ മരിക്കാനായിരിക്കണം. അയ്യോ, ഒന്ന് തമ്പുരാൻ പറഞ്ഞു, യഹോവേ ദൈവം, ഏലിയാവേ നീ ഒറ്റയ്ക്കല്ല കേട്ടോ. ഓ, നിനക്ക് ബാലിന് മുട്ടും മടക്കാത്ത 7000 പേരെ ഞാൻ ശേഷിപ്പിച്ചിട്ടുണ്ട്. ഇന്ന് രാത്രി കാലം വെളിപ്പാട് അകത്ത് കിട്ടണം. നമ്മൾ മാത്രമല്ല കേട്ടോ, നമുക്ക് ചുറ്റും നല്ലൊരു കൂട്ടം ഉണ്ട്. അതാ എബ്രായ 12 നാമും സാക്ഷിയുടെ ഇത്ര വലിയ സമൂഹം നമുക്ക് ചുറ്റും നിൽക്കുന്നത് കൊണ്ട് മനസ്സിലാകുന്നുണ്ടോ? പ്രിയമുള്ള, നമ്മളൊന്നും ഒറ്റയ്ക്കല്ല കേട്ടോ. അദൃശ്യ മണ്ഡലത്തിൽ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ഞാൻ ഈ ശുശ്രൂഷ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒത്തിരി സഹോദരങ്ങളുണ്ട്. അവരുടെ പ്രാർത്ഥനയാണ് ഞാൻ ആത്മാവിൽ നിങ്ങളോട് വചനങ്ങളും ദൂതുകളും കൈമാറണം. പ്രാർത്ഥിക്കാനുണ്ടാവണം, നമുക്ക് വേണ്ടി കൈത്താങ്ങ് വരാൻ, പ്രാർത്ഥിപ്പാൻ, പ്രോത്സാഹിപ്പിക്കാനുണ്ട്. സഭയ്ക്കകത്ത് ഇതുണ്ടായേ മതി. സഭയ്ക്കകത്തു യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രി ഞാൻ പറഞ്ഞു, സഭയ്ക്കകത്തു നിന്ന് ശക്തന്മാരെ എഴുന്നേൽപ്പിക്കണം, പ്രവാചകന്മാരെ എഴുന്നേൽപ്പിക്കണം, അപ്പോസ്തലന്മാരെ എഴുന്നേൽക്കണം, സുവിശേഷകന്മാരെ ഇടമേൽക്കണം. അപ്പോസ്തലൻ പ്രതി വായിച്ചു, അന്ത്യനാളിൽ സകല ജഡത്തിന്മേൽ എൻ്റെ ആത്മാവ് വരും, നിന്റെ പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കുന്നു, നിന്റെ യൗവനക്കാർ ദർശനം കാണും, വൃദ്ധന്മാർ സ്വപ്നങ്ങൾ, നിന്റെ ദാസന്മാരുടെ ദാസിമാരുടെ മേൽ വരെ അന്നാളിൽ ഞാൻ അഭിഷേകം വരും. അയ്യോ, ഇത് പറഞ്ഞുകൊണ്ടിരിക്കാൻ തുടങ്ങി നമ്മൾ എത്ര കാലമായി. നമ്മുടെ മക്കൾ പ്രവചിക്കുന്നത് കേട്ടിട്ടുണ്ടോ? നമ്മുടെ മക്കൾ പ്രവചിക്കുന്നു, നമ്മുടെ യൗവനക്കാര് ദർശനങ്ങൾ കാണും നമ്മൾ കണ്ടിട്ടുണ്ടോ? പ്രിയ വൈദ്യരെ, ഇന്ന് രാത്രി കാലം ഒന്ന് ഏൽപ്പിച്ച് പറയാം, കർത്താവേ ഞങ്ങൾക്ക് ഇതോ വേണം, ഈ ഒരു അനുഭവത്തിലേക്ക്. ആദ്യം 100 മർക്കോസിന്റെ മാളിക മുറിയിലെ കറങ്ങുന്നു, അതേ അനുഭവത്തിലേക്ക്. ഞാൻ എല്ലാ മീറ്റിങ്ങിലും പറയുന്ന ഒറ്റ കാര്യം, ആ ഒരു മണ്ഡലത്തിലേക്ക് ഒന്ന് കയറിയാൽ മതി. അത് സന്തോഷിച്ച് പിന്മഴ കാലത്തൊക്കെ പാട്ടുപാടി കൈകൊട്ടിയിരിക്കുന്ന ഒരു അനുഭവം, കർത്താവെ ഒരു പടി കൂടനും ഉറക്കെ വിളിക്കുവാൻ, ഉറക്കെ വിളിക്കാൻ ശബ്ദം ഉയർത്തി അടങ്ങിയിരിക്കാതെ ഉറക്കെ വിളിക്കാൻ ധൈര്യമുള്ള ഉറപ്പുള്ള ചിലതിനോട് ഇന്ന് രാത്രി കാലം ദൈവത്തിന്റെ പരിശുദ്ധ ദൂത് പറയുന്നു, ഞാൻ ആ മണ്ഡലങ്ങളിലേക്ക് മാറ്റാൻ പോകട്ടോ. 120 മധ്യേ ആ എഴുന്നേറ്റ് നിന്ന പത്രോസ് എഴുന്നേറ്റ് നിന്ന് പറഞ്ഞതുപോലെ, പത്രോസ് യേശുവിനെ കുറിച്ച്, പത്രോസ് പൊട്ടച്ചൊല്ല് പറഞ്ഞില്ല, കളിവാക്ക് പറഞ്ഞില്ല, പത്രോസിന് ഒന്നേ പറയാനും യേശുവിനെ കുറിച്ച് മാത്രം. അക്കണ അതുകൊണ്ട് അപ്പോസ്തലൻ ഞങ്ങളോ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കും. ഓ, മറ്റൊന്നും പറഞ്ഞില്ല, വലിയ സാഹിത്യങ്ങളൊന്നും പറഞ്ഞില്ല, ഭാഷകളുടെ അമ്മാന മാറ്റിയില്ല, ഒന്നും ചില അവർ ഒന്നേ പറഞ്ഞില്ല, നിങ്ങൾ ക്രൂശിച്ചവനായ യേശുവിനെ കുറിച്ച്. ഓ, യേശുവിനെ കുറിച്ച് പറയാം. അവിടുത്തെ അപ്പോസ്തലൻ വായിക്കും മനസ്സിലാകണം, പർത്തോസിന്റെ കുറെ പ്രസംഗങ്ങളുണ്ട്, സ്റ്റേഫാനുസിന്റെ പ്രസംഗമുണ്ട്, യാക്കോബിന്റെ പ്രസംഗമുണ്ട്, ഫിലിപ്പോസിന്റെ പ്രസംഗമുണ്ട്, കാണാം പൗലോസ് അപ്പോസ്തലന്റെ അനേക പ്രസംഗങ്ങളുണ്ട്. ഇവരൊക്കെ പറഞ്ഞിട്ട് ഇവരൊക്കെ യേശുവിനെ ഉയർത്തിയപ്പോൾ രാത്രികാലം സ്നേഹത്തോടെ നമ്മുടെ പ്രസംഗം കേട്ട് യേശുവിനെ ഉയർത്താമല്ലോ. 3 തൂങ്ങി നമുക്ക് വേണ്ടി അവസാനത്തിലുള്ള ചോരയെ പറ്റി യേശുവിനെ കുറിച്ച് പറയാൻ കഴിയുമോ? അവൻ കഷ്ടം അനുഭവിച്ചു, 3 ഉയർത്തെഴുന്നുണ്ടോ? ലൂക്കോസിന്റെ ശേഷം അവസാന ഭാഗങ്ങൾ വരുമ്പോഴത്തേനും യേശു കർത്താവ് ബുദ്ധിയെ തുറന്നു കൊടുത്തിട്ട് പറഞ്ഞു, ഞാൻ എന്തൊക്കെ അനുഭവിച്ചു, ഞാൻ എന്തൊക്കെ അത് അവന് വേണ്ടി തുറന്നു കൊടുത്തു, ഇതൊക്കെ സംഭവിക്കണം. എന്നിട്ട് പറയാം, ഭൂമിയുടെ അറ്റത്തോളം പോയി എന്നെ സാക്ഷി, ഭൂമിയുടെ അറ്റത്തോളം പോയി കടങ്കഥ പറയാനല്ല, ഭൂമിയുടെ അറ്റത്തോളം പോയി പൊട്ടച്ചൊല്ല് പറയാനല്ല, ഭൂമിയുടെ അറ്റത്തോളം പോയി ഈ യേശുവിനെ കുറിച്ച് പ്രസംഗിക്കാൻ. അവനിൽ പാപമോചനം ഉണ്ടെന്ന്, അവനിൽ മാനസാന്തരവും വിടുതലുണ്ട്, ഇതൊക്കെ ഒന്ന് പറയുവാൻ ഇന്ന് രാത്രി കാലം നമ്മുടെ അകത്തേക്ക് ഒരു പ്രചോദനമായിട്ട് എൻ്റെ ഈ മെസ്സേജ് ഞാൻ വിശ്വസിക്കുന്നു നിങ്ങളുടെ അകത്ത് ഒരു രൂപാന്തരമായിട്ട്, ഒരു പ്രചോദനമായിട്ട് മാറട്ടെ. ഇന്ന് രാത്രി കാലം പോലും നമുക്ക് യേശുവിനെ മാത്രം. അതുകൊണ്ട് അപ്പോസ്തലൻ കുറിച്ചിട്ട് വചനം എനിക്ക് വളരെ ഇഷ്ടപ്പെടും, യേശു ക്രിസ്തുവിനെ അല്ലാതെ മറ്റൊന്നും അറിയാത്തവനായി. ഓ, നിങ്ങളുടെ ഓ എത്രത്തോളം ഒരു ഹയ്യർ എൻഡിലേക്ക് അപ്പോസ്തലൻ പോയി എന്ന് മനസ്സിലാക്കണം. യേശു ക്രിസ്തുവിനെ അല്ലാതെ മറ്റൊന്നും അറിയാത്തവനായി നിങ്ങളുടെ ഇടയിൽ ഇരിക്കണമെന്ന് ഞാൻ ആഗ്രഹം. നമ്മൾ എത്ര പേർ കഴിയും? കാരണം യേശുവിനെ ജഡപ്രകാരം അറിഞ്ഞില്ലെങ്കിലും ഇനിമേലെ ജഡപ്രകാരം എങ്ങനെ അറിയും? ഇനിമേൽ ആത്മാവിലെ അറിയുന്നുള്ളൂ. കാരണം പൗലോസ് അപ്പോസ്തലൻ യേശുവിനെ ജഡപ്രകാരം അറിഞ്ഞില്ല കേട്ടോ. അപ്പോൾ വെളിപ്പാട് കിട്ടിയപ്പോൾ, വെളിപ്പാട് ആദ്യമൊക്കെ വന്നപ്പോൾ അപ്പോസ്തലൻ, ഇനി എനിക്ക് എൻ്റെ യേശുവിനെ ജഡപ്രകാരം അറിയണ്ട, എനിക്കിനി അറിയണ്ട, ആത്മാവിലറിയണം. ഞാനിത് കാണുന്നത് നിങ്ങളെ എനിക്ക് കാണാൻ കഴിയും, ഞാൻ ആത്മാവിൽ നിങ്ങളെ കാണുന്നു, നിങ്ങളെ എനിക്ക് ജഡപ്രകാരം കാണണ്ട, ആത്മാവിൽ കാണുന്നു. ആത്മാവിൽ കണ്ടുകൊണ്ട് നമുക്ക് ഒന്നിച്ച് പ്രാർത്ഥിക്കാൻ കഴിയും, ഒന്നിച്ച് ബലപ്പെടാൻ കഴിയും.
അതിന് അപ്പോസ്തലൻ പറയാനുള്ള കാരണം ഒരു വചന ശുശ്രൂഷയിലേക്ക് ഒരു വചനത്തിലേക്ക് വചനത്തിന്റെ പൊരുൾ തിരിച്ച് രണ്ട് മൂന്ന് മണ്ഡലങ്ങളിൽ നിന്ന് കടന്നു പോകട്ടെ. ഒന്ന് കൊരിന്ത്യർ ലേഖനം 14 അതിന്റെ 6 വാക്യത്തിൽ അപ്പോസ്തലൻ കുറിച്ചുള്ള സഹോദരന്മാരെ, ഞാൻ വെളിപ്പാടായിട്ടോ ജ്ഞാനമായിട്ടോ പ്രവചനമായിട്ടോ ഉപദേശമായിട്ടോ നിങ്ങളോട് സംസാരിക്കാതെ അന്യഭാഷകളിൽ സംസാരിച്ച് നിങ്ങളുടെ അടുക്ക് വന്നാൽ നിങ്ങൾക്ക് എന്തു പ്രയോജനം? ഇന്ന് രാത്രി കാലം ഞാൻ നിങ്ങളോട് പ്രസംഗിക്കുമ്പോൾ ഇതിനകത്ത് ഇതൊന്നുമില്ല എങ്കിൽ, വെളിപ്പാടില്ല, ജ്ഞാനമില്ല, പ്രവചനമില്ല, ഉപദേശം ഒന്നുമില്ല, ഒരു ഉപദേശം പോലും ഇല്ല വന്നാൽ ഇതുകൊണ്ട് നിങ്ങൾക്ക് ഒരു പ്രയോജനമുണ്ട്? ഇന്ന് രാത്രി കാലം ചില പ്രയോജനങ്ങൾ എൻ്റെ ജീവിതത്തിലും നിങ്ങളുടെ ജീവിതത്തിലും ഉണ്ടാകട്ടെ. അതിനുവേണ്ടി നമുക്ക് ദൈവത്തെ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കാം. ഒരു ചില വെളിപ്പാടിൻ്റെ ചില വിഷയങ്ങളെ കാണാം. അതിൻ്റെ 2 പുസ്തകം അതിൻ്റെ 6 ഉപയോഗിക്കുമ്പോൾ കാണാം, എലിശയെ പിടിക്കുവാനായിട്ട് സൈന്യം ഇതാ മുന്നിൽ കൂടി നിൽക്കുക. സൈന്യത്തെ കൊണ്ട് നിർത്തിയിരിക്കുമ്പോൾ ആ ഭാഗത്തെ ഞാനൊന്ന് വായിച്ചു കൊള്ളട്ടെ. കാരണം അവൻ അവിടേക്ക് ശക്തിയുള്ള സൈന്യത്തെ കുതിരയിലേക്ക് വിളിച്ചു. അവർ രാത്രി ഇരുന്ന് പട്ടണമകും ദൈവപുരുഷൻ്റെ ബാല്യക്കാരൻ രാവിലെ എഴുന്നേറ്റ് പുറത്തിറങ്ങി. ഒരു സൈന്യം കുതിരകളും രഥങ്ങളുമായി പട്ടണം വളഞ്ഞിരിക്കുന്നുണ്ട്. ഒരു വലിയ സൈന്യം കുതിരകളും രഥങ്ങളുമായിട്ട് പട്ടണമുള്ള, അതായത് ദൃശ്യമണ്ഡലത്തിൽ കാണുന്നു, ദൃശ്യമണ്ഡലത്തിൽ താൻ കാണുന്നു പറഞ്ഞു. ബാല്യക്കാരൻ അവനോട്, അയ്യോ യജമാനെ, നാം എന്തു ചെയ്യുമെന്ന് പറഞ്ഞു. അതിന് എലിശ പറയുകയാണ്, പേടിക്കേണ്ട കേട്ടോ, നമ്മോട് കൂടെയുള്ളവർ അവരോട് കൂടെയുള്ളവരെക്കാൾ അധികം എന്ന് പറഞ്ഞു. ഓ, ഇതെങ്ങനെ മനസ്സിലാക്കി? നമ്മോട് കൂടെ എപ്പോഴും നിൽക്കുന്നുണ്ട്, എലിശയുമുണ്ട്, ഈ ബാല്യക്കാരനുണ്ട്, പക്ഷെ മുറ്റം നിൽക്കുന്നുണ്ടല്ലോ, ഒരു വലിയ കൂട്ടം നിൽക്കുന്നു. ദൃശ്യമണ്ഡലത്തിൽ കാണുമ്പോൾ എലിശ ആത്മക്കണ്ണുകൊണ്ട് വെളിപ്പാടിൽ നിന്നുകൊണ്ട് പറയുന്നു, നമ്മോട് കൂടെയുള്ളവർ അവരോട് കൂടെയുള്ളവർ അധികം എന്നുള്ളൂ. അപ്പൊ ഈ ബാല്യക്കാരനെ മനസ്സിലാക്കുക. അപ്പൊ എലിശയ്ക്ക് മനസ്സിലായി ഈ ബാല്യക്കാരനൊരു ആവശ്യമുണ്ട്. അത് അടുത്ത ചോദ്യം. പിന്നെ എലിശ പ്രാർത്ഥിച്ചു, യഹോവേ, ഇവൻ കാണത്തക്കവണ്ണം ഇവൻ്റെ കണ്ണ് തുറക്കണമെന്ന്. ഇവൻ കാണത്തക്കവണ്ണം ഇവൻ്റെ കണ്ണൊന്ന് തുറന്നു കൊടുക്കണമേ, ഞാൻ ആത്മാവ് കാണുക. എലിശ പറയാം, എനിക്കിത് കാണാം കേട്ടോ, ഈ ലോക ഇതിനെക്കാട്ടും ഇവരെക്കാട്ടും ഏറ്റവും കൂടി ഒരു വലിയ സൈന്യം നിൽക്കുന്നത് ആത്മാവിൽ കണ്ടുകൊണ്ടാണ് എലിശ പറയുന്നത്. ഇവൻ്റെ കണ്ണോടൊന്ന് തുറന്ന്, ഇന്ന് രാത്രികാലം ഒരു ദൂത് കൈമാറാം, നമ്മൾ ചിലത് കാണണം കേട്ടോ, നമ്മൾ ചില അനുഭവിക്കണം കേട്ടോ, നമ്മൾ കേട്ട് കഴിവേറ്റിട്ട് കർത്താവേ ചില ആത്മീയ ദർശനങ്ങൾ ചില വെളിപ്പാടുകൾ എനിക്ക് വേണം കർത്താവേ. അത് എന്നിട്ട് നമുക്ക് മാത്രമല്ല നമ്മുടെ അടുത്ത തലമുറയ്ക്ക് നാം കൈമാറണം. അപ്പൊ എന്റെ മക്കൾ അത് കാണണം. നേരത്തെ പറഞ്ഞത് യോവൽ പ്രവചനത്തിൽ പറഞ്ഞ വിഷയം പറഞ്ഞത് അവർ പ്രവചിക്കുന്നത് കാണണം, അവർ ദർശനം ഇതൊക്കെ ഒന്ന് കാണണം, നമുക്കൊന്ന് ആത്മാവിൽ ഒന്ന് വളരാം. കാരണം എന്തിനാ ഈ പറഞ്ഞത്, ഗുണീകരണത്തിനും ശാസനത്തിനും ഉപദേശത്തിനും എല്ലാ തിരുവെഴുത്തുകളെന്തെയും തന്നിട്ട് വചനത്തിൻ്റെ പൊരുൾ തിരിച്ചുകൊണ്ട് ഞാൻ നിങ്ങളുടെ മുന്നിലേക്കുണ്ട്. ഈ കേൾക്കുന്ന വചനങ്ങൾ ശ്രദ്ധിക്കണമേ, കഴിയുമെങ്കിൽ നോട്ട് ചെയ്ത് വെച്ചാട്ട് തുടർന്ന് നിങ്ങൾക്കത് വായിച്ച് ധ്യാനിപ്പാനിടയാക്കും. യഹോവയുടെ ബാല്യക്കാരൻ്റെ കണ്ണു തുറന്നു, എലിശയുടെ ചുറ്റും അഗ്നിമയമായ രഥങ്ങളും കുതിരകളും രഥങ്ങളും കൊണ്ട് മല നിറഞ്ഞിരിക്കുന്നുണ്ട്. ഓ, അതിമനോഹരമായ കാഴ്ച കാണുന്നിട്ട്, എലിശയുടെ ചുറ്റും അഗ്നിമയമായ കുതിരകളും രഥങ്ങളും കൊണ്ട് മല നിറഞ്ഞു. ഇതെവിടെ കാണുന്നത്? ദൃശ്യമണ്ഡലത്തിലല്ല, ഇത് ആത്മമണ്ഡലത്തിലാണ് കണ്ടത്. മറ്റേ നേരത്തെ കണ്ട ദൃശ്യമണ്ഡലത്തിൽ കണ്ട കാഴ്ചയാണ് ആദ്യം പറഞ്ഞത്, ഒരു സൈന്യം കുതിര രഥങ്ങളുമായി പട്ടണം വളഞ്ഞു. പക്ഷെ ഈ കാണുന്നത് ആത്മമണ്ഡലത്തിൽ, അവൻ്റെ അകക്കണ്ണു തുറന്നപ്പോൾ അവൻ്റെ ഹൃദയദൃഷ്ടി പ്രകാശിച്ചും അവൻ ആത്മാവിൽ കാണാൻ കഴിഞ്ഞു. അവൻ്റെ അടുക്കൽ വന്നപ്പോൾ എലിശയോട് പ്രാർത്ഥിച്ചു, ഈ ജാതിയെ അന്ധത പിടിപ്പിക്കുന്നു. അടുത്ത മണ്ഡലം, ഈ ജാതിയെ ഒരു യുദ്ധത്തിനായിട്ട് വന്ന് തന്നെ പിടിക്കാൻ മതി, ഈ ജാതിയെ അന്ധത പിടി. എലിശയുടെ അപേക്ഷ പ്രകാരം അവൻ അവരെ അന്ധത പിടിച്ചു. എലിശ അവരോട്, ഇതല്ല വഴി, പട്ടണം ഇതല്ല എന്ന് പറഞ്ഞ് അവരെ തിരിച്ചു കൊണ്ടുപോയി നേരായ മാർഗത്തെ കൊണ്ട്. അതിൻ്റെ അവസാന ഭാഗത്തേക്ക് വരുമ്പോൾ 28, അങ്ങനെ അവൻ അവർക്കൊരു വലിയൊരു വിരുന്നൊക്കെ ഒരുക്കിയിട്ട്, കാരണം അവരെ വെട്ടിക്കളയാൻ പോയില്ല കേട്ടോ. ഇസ്രായേൽ രാജാവ് പറഞ്ഞ് വെട്ടിക്കളയട്ടെ പിതാവേ, വെട്ടിക്കളയട്ടെ എന്ന് പറയുമ്പോൾ ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്, അയ്യോ നീക്ക് വാളുകൊണ്ടൊക്കെ വെട്ടി പിടിച്ചതാണെങ്കിൽ വെട്ടിക്കളയോ? അപ്പൊ അങ്ങനെ വെട്ടിക്കളയണ്ട, അവർക്ക് നല്ല ഭക്ഷണമൊക്കെ നല്ല രീതി അത് നല്ല രീതിയിൽ ചെയ്ത് വന്നപ്പോൾ എന്താ സംഭവം? അതാ എൻ്റെ ചിന്ത, അരാമ്യ പടക്കൂട്ടങ്ങൾ ഇസ്രായേൽ ദേശത്ത് പിന്നെ വന്നില്ല. ഓ, നിന്റെ ശത്രു നിന്റെ മേൽ പിന്നെ വരാതിരിക്കണമെങ്കിൽ, മനസ്സിലാകുന്നുണ്ടോ, ശത്രുവിന്റെ മേൽ എപ്പോഴും പോരാ, നിങ്ങൾക്ക് പോരാട്ടമുള്ള ജഡരക്തങ്ങളോടല്ല കേട്ടോ, വാഴ്ചകളോടും അധികാരങ്ങൾ സ്വർണ്ണങ്ങളുടെ ദുഷ്ടാത്മ സേനയുടെ അതിനോട് ജഡപ്രകാരം പോരാടാതിരുന്നപ്പോൾ എന്ത് ചെയ്തു? അരാമ്യ പടക്കൂട്ടങ്ങൾ ഇസ്രായേൽ പിന്നെ വന്നില്ല. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെയൊക്കെ ചിലത് ചെയ്യുവാൻ കഴിയുമെങ്കിൽ, നമ്മൾ വചനത്തെ എടുത്തിട്ട് വചനത്തിന്റെ പൊരുൾ തിരിച്ചിട്ട് ആത്മാവിൽ നിന്നുകൊണ്ട് വചന വെളിപ്പാടോടുകൂടി എലിശയിൽ നിന്നും ആ ബാല്യക്കാരന്റെ മേൽ പകർന്നു കിട്ടിയത് പോലെ നമ്മുടെ മേൽ വചനങ്ങൾ വായിക്കുമ്പോൾ ഇത് വെളിപ്പാടായിട്ട് കിട്ടി, ദർശനങ്ങളായിട്ട് കിട്ടി, നമ്മുടെ അകത്ത് ചൈതന്യമാര് നമ്മുടെ പ്രവൃത്തി സൽപ്രവർത്തികൾ ചെയ്യുന്ന വകയിലേക്ക് ദൈവം മാറ്റുവാനിടയ്ക്കും. അത് രണ്ടാമത്തെ ഭാഗത്തേക്ക് കടന്നു വരാം.
ലൂക്കോസിന്റെ സുവിശേഷത്തിൽ വരുമ്പോൾ ശിമോനോടുള്ള വിഷയം, ശിമോൻ വന്നെ കാണുമ്പോഴത്തേന് ഒത്തിരി അധ്വാനിച്ചു, ഒന്നും കിട്ടത്തില്ല. അപ്പൊ പൊന്നുതാമ്പുരാൻ പറഞ്ഞു, ആഴത്തിലേക്കൊന്ന് വലയെറിയാൻ. ആഴത്തിലേക്ക് വലയെറിഞ്ഞു, വലയെറിഞ്ഞപ്പോൾ പെരുത്ത മീൻകൂട്ടം കിട്ടി. അതിനുശേഷമാണ് ലൂക്കോസ് 5:10 പറഞ്ഞു, ശിമോന്റെ കൂട്ടുകാരായ യാക്കോബ് യോഹനൻ എന്ന സെബദി മക്കൾക്കും അവണ്ടെന്നിന് യേശു ശിമോനോട്, ഭയപ്പെടേണ്ട, ഇന്ന് മുതൽ നീ മനുഷ്യരെ പിടിക്കുന്നവനാകും. മനസ്സിലാകണമേ, ഇന്ന് മുതൽ നീ മനുഷ്യനെ മനുഷ്യനെ പിടിക്കുവാൻ തക്കവണ്ണം ഇതാ നിനക്ക് ഞാൻ ഒരു അത്ഭുതം ചെയ്തു തന്നിരിക്കുന്നു. നിന്റെ വല മുഴുവൻ എന്താ മത്സ്യത്തെ കൊണ്ട് നീ ഒന്ന് കണ്ണുകൊണ്ട് കാണണം കേട്ടോ. നീ ആത്മാവിൽ മാത്രം കണ്ടോ, നീ ജഡത്തിൽ കണ്ണുകൊണ്ടെന്ന് കണ്ട് തൃപ്തിയായി കഴിഞ്ഞിട്ട് പറയാം. ഇനി ആത്മമണ്ഡലത്തിൽ കണ്ടു, നിനക്ക് ആത്മാവിലൊരു കാര്യം കാണിച്ചു. നീ ഇനിയുണ്ടല്ലോ, നീയും മീനിനെ പിടിക്കുന്നവനല്ല കേട്ടോ. നിന്നെ ഞാൻ ആരെ പിടിക്കുന്നവനാകും, നിന്നെ ഞാൻ മനുഷ്യനെ പിടി. ഇത് ആത്മമണ്ഡലം, ഒന്ന് ദൃശ്യമണ്ഡലം, രണ്ട് ആത്മമണ്ഡലം. ആത്മമണ്ഡലത്തിൽ പറഞ്ഞെങ്കിലും ആത്മാവിലോട് ആരുമില്ല. പത്രോസിനെ ആരും പിടിക്കാനായിട്ടൊന്നുമില്ല. പത്രോസ് ഒന്നും തുടങ്ങിയിട്ട് പടവിൽ കാല് വെക്കുന്ന ആരംഭമേ ഉള്ളൂ, കർത്താവിൻ്റെ പടവിലോട്ട് കയറാനുള്ള ഭാഗമാകുന്നതേ ഉള്ളൂ. അവിടെ നിന്നുകൊണ്ടാണ് നമുക്ക് അപ്പോസ്തല പ്രവൃത്തി കേൾക്കുമ്പോൾ ഈ പത്രോസിനെ ഞാൻ ആത്മാവിൽ എടുത്തു കൊണ്ടുപോകുന്നത് പോലെ നമ്മുടെ മണ്ഡലത്തിൽ നിന്നുകൊണ്ട് ഈ പത്രോസിന്റെ വിഷയത്തെ നമുക്കൊന്ന് കൊണ്ടുപോകാം. അപ്പോസ്തല പ്രവൃത്തി 2:40, മറ്റു പല വാക്കുകളാലും അവൻ സാക്ഷ്യം പറഞ്ഞ് അവരെ പ്രബോധിപ്പിച്ചു. ഈ വക്രതയുള്ള തലമുറയിൽ നിന്ന് രക്ഷിക്കപ്പെടുമെന്നും, ഈ വക്രതയുള്ള തലമുറയിൽ നിന്ന് രക്ഷിക്കണം. നമ്മുടെ ആദ്യത്തെ ഉറക്കെ വിളിക്കാൻ പറഞ്ഞപ്പോൾ അടങ്ങിയിരിക്കണം എന്ന് പറഞ്ഞാൽ ആത്മമണ്ഡലത്തിലെ ചില വെളിപ്പാടുകളിലേക്ക് കൊണ്ടുവരുന്നു. കാരണം എവിടെ നീ മനുഷ്യനെ പിടിക്കുന്നവനാക്കും എന്ന് പറയുമ്പോൾ അപചനം കൊടുക്കുമ്പോൾ വാമഴി കൊടുക്കുമ്പോൾ ഇതാ അപ്പോസ്തല പ്രവൃത്തി പറയുന്നതും, അവന്റെ വാക്ക് കൈക്കൊണ്ട സ്നാനമിട്ട് അന്ന് 3000 പേർ അവരോട് ചേർന്നു. ഓ, മനസ്സിലാക്കണേ, ഒറ്റ പ്രസംഗത്തിൽ, പത്രോസ് അപ്പോസ്തലന്റെ ഒറ്റ പ്രസംഗത്തിൽ 3000 പേര് രക്ഷിക്കപ്പെട്ടു, സ്നാനപ്പെടുവാനിടയിൽ. എപ്പോഴാ അവിടെ വാക്കിടും, വെളിപ്പാട് ഓർത്തണം കേട്ടോ. അവിടെ യേശു കർത്താവിന്റെ വാമൊഴി, നിന്നെ ഞാൻ മനുഷ്യനെ പിടിക്കുന്ന, അതിൻ്റെ ഒന്നുമില്ലായിരിക്കും. അവൻ്റെ ആത്മകണ്ണി ദൃശ്യലോകത്തൊന്നും കാണാനില്ലായിരുന്നപ്പോൾ പൊന്നു തമ്പുരാനൊന്ന് കാണിച്ചു കൊടുത്തു. നീ ആത്മകണ്ണി തുറന്നു നോക്കാൻ പറഞ്ഞു വേണം. അതവന് വെളിപ്പെട്ടുന്നു. പിൽക്കാലത്തോടെ പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ ആ പ്രസംഗം എടുത്തു കഴിഞ്ഞു. ആ പ്രസംഗത്തിൽ ഒറ്റ 3000, ഇന്ന് എവിടത്തെ പ്രസംഗത്തിലാണ് 3000 പേര് രക്ഷിക്കപ്പെടുന്ന? നമുക്ക് എത്ര പേർക്ക് പറയും, ഒരു കുഞ്ഞെങ്കിലും രക്ഷിക്കപ്പെട്ടാൽ കൊള്ളാം നമ്മൾ ചിന്തിക്കുന്ന കാലമല്ലയോ. സ്നേഹത്തോടെ നമ്മുടെ ഈ നാടുകളിൽ ആത്മാവിൻ്റെ ശക്തി ഇന്ന് രാത്രികാലം ഇതൊരു വചനമായിട്ട് ചിലതിൻ്റെ മേൽ ഇറങ്ങട്ടെ. അത് അഭിഷേകമായിട്ട് ഇറങ്ങണം. വിശ്വാസത്തിലുള്ള പ്രാർത്ഥി പൊന്നു തമ്പുരാനെ, പത്രോസ് പ്രാർത്ഥിച്ചപ്പോൾ ഒറ്റ പ്രസംഗത്തിൽ 3000 പേര് രക്ഷിക്കപ്പെട്ടു. അവരോട് ചേരാൻ ഇടയാകും. ഞങ്ങളുടെ നാടുകളായിട്ട് പ്രാർത്ഥി, ഒരാത്മാവിന് പോയി കിട്ടാത്ത ആരെങ്കിലും ശ്രമിക്കുന്ന ശുശ്രൂഷകന്മാരെ, ദൈവദാസന്മാരെ, അഭിഷിക്തന്മാരെ, നിങ്ങളോട് ഞാൻ ദൈവസ്ഥന മുട്ടും മടക്കി പൊന്നു തമ്പുരാനെ, സ്വർഗീയമായ ഉന്നതമായത്, ശ്രേഷ്ഠകരമായത്, അഗോചരമായ ഒരു മനുഷ്യന് വെളിപ്പെട്ട് വരാൻ കിട്ട, ഗൂഢവും നിഗോജവുമായി എന്റെ മേലൊന്ന് പകർന്ന്. അങ്ങനെ നാവിൽ ലാവണ്യ വാക്കുകളോട് നമ്മളെ അയക്കുമ്പോൾ, കർത്താവിന്റെ വാക്കിന് വലയെറിയുമ്പോൾ എന്താ സംഭവിക്കുന്നത്? പെരുത്ത മീൻകൂട്ടം കിട്ടിയതുപോലെ അനേകാത്മികളെ 3000 നേടുവാനും, അടങ്ങിയിൽ എത്രയോ നാളെ നഷ്ടപ്പെടുക, തിരിഞ്ഞു നോക്കിയിട്ട് കരയണം കേട്ട പൊന്നു തമ്പുരാനെ. നാളുകളായിട്ട് എത്രയോ പ്രസംഗങ്ങൾ പ്രയോജനമില്ലാത്ത, ലക്ഷക്കണക്കിന് രൂപ നടത്തി കൺവെൻഷൻ നൽകി ഒരാത്മാവ് പോലും രക്ഷിക്കപ്പെട്ട് ഇന്ന് രാത്രി അനുതാപത്തോടെ പറ വിളിച്ചു പറയാൻ പരിശുദ്ധാത്മ പറയാ, യേശുവിന്റെ നാമത്തിൽ ഈ ദൂർത്തടിക്കുന്ന മണ്ഡലങ്ങളെ മാറ്റി ദൈവം ആത്മാക്കൾക്ക് വേണ്ടി കരയുന്ന ഒരു വലിയ കൂട്ടം ജനം നമ്മുടെ ദേശത്തുണ്ട്, നമ്മുടെ രാജ്യത്തുണ്ട്, നമ്മുടെ ചുറ്റുപാടുകളുണ്ട്. അവർക്ക് വേണ്ടി കരയാനുണ്ടോ? വലങ്കയും ഇടങ്കയും തിരിച്ചറിയാൻ കേട്ട 100,000 പേരോട് യഹോവേ ദൈവം പറയുന്നു, അവരെ കുറിച്ച് എനിക്ക് അയ്യോഭാവം ഉണ്ട്. യോനെ, നിനക്ക് അയ്യോഭാവം ഇല്ലെങ്കിൽ എനിക്ക് അയ്യോഭാവം. ഇന്ന് രാത്രി യേശുവിന്റെ നാമത്തിൽ പൊന്നു തമ്പുരാൻ പറയുന്നു, ദൈവത്തിന് അയ്യോഭാവമുണ്ട്. ജനത്തിന് വേണ്ടി കരയാൻ പറ്റുമോ? ഇടിവ് നിൽക്കാൻ കഴിയുമോ? ഉറക്കെ വിളിക്കാൻ പറ്റുമോ? അവരുടെ ലംഘനങ്ങളെ വിളിച്ചു പറയണം, അവരുടെ പാപങ്ങളെ വിളിച്ചു പറയണം. അവർ പാപത്തിൽ നിന്ന് പുറത്ത് എവിടെ പുറത്തു വരങ്ങള്, അവനിൽ പാപമോചനം എന്ന വീണ്ടെടുപ്പുണ്ട്. അതാ നമുക്ക് കിട്ടിയ പ്രത്യാശയുടെ വചനം. പ്രിയമുള്ളവരെ, യേശുക്രിസ്തുവിന്റെ അടുത്തല്ലാതെ ഈ പാപമോചനമില്ല, വീണ്ടെടുപ്പ് കിട്ടത്തില്ല, മാനസാന്തരം ഉണ്ടാകത്തില്ല. പ്രിയമുള്ളവരെ, ഇന്ന് രാത്രി കാലം നമുക്ക് അപ്പന്റെ അടുത്തേക്ക് വരാൻ കഴിയും. അത് കഴിഞ്ഞ് മറ്റൊരു വ്യക്തി കഥാപാത്രത്തിലേക്ക് കടന്നു വരാം. ശൗലിനെ കുറിച്ച് ഒന്ന് കാണാൻ പറ്റും. ശൗല് കണ്ണു കാണാൻ കഴിയാതെ 3 രാവും പകലും ഭക്ഷണം കഴിക്കാതിരിക്കുക, ഈ ശൗലിന് വേണ്ടി പ്രാർത്ഥിക്കാൻ ഇതാ ഒരു നിയോഗം. ആരുടെ മേലാണ്? അനന്യാസിന്റെ മേലാ ഒരു നിയോഗം. അനന്യാസി എന്നിട്ട് എന്ത് ചെയ്തു? ആ ശൗലിന്റെ മേലെ തലയെ കഴിച്ചു, പ്രാർത്ഥിക്കുക, കഴിച്ചു. സഹോദര, നീ കാഴ്ച പ്രാപിച്ച്, അപ്പോസ്തല പ്രവൃത്തിയിൽ 9:17 വാക്യം കാണാം. സഹോദര, നീ കാഴ്ച പ്രാപിച്ച് പരിശുദ്ധാത്മ പൂർണ്ണനാകേണ്ടതിന് നീ വന്ന വഴി നിനക്ക് പ്രത്യക്ഷനായ യേശു എന്ന കർത്താവ്
എന്നെ അയച്ചിരിക്കുന്നു. അപ്പോൾ ആത്മമണ്ഡലത്തിലല്ല, ഭൗതിക മണ്ഡലത്തിൽ നിന്നുകൊണ്ട് നീ പരിശുദ്ധാത്മ പൂർണ്ണന. പരിശുദ്ധാത്മ പൂർണ്ണനാകുന്നത് ആത്മമണ്ഡലം. ജഡത്തിൽ നിന്ന് ഇപ്പോൾ എന്നെ അയച്ചിരിക്കുന്നു, ഞാൻ വെറുതെ തലയെ കൈവെക്കത്തേ ഉള്ളൂ കേട്ടോ. അന്യാസ് പറയാം, ഞാൻ വെറുതെ തലയെ, പക്ഷേ എന്നെ അയച്ച ഒരാളുണ്ട് കേട്ടോ. പൊന്ന് തമ്പുരാൻ പറഞ്ഞിട്ട് നീ പരിശുദ്ധാത്മ പൂർണ്ണനാകാൻ നിന്റെ തലയേക്ക് വെച്ചാൽ നിന്റെ ആത്മമണ്ഡലത്തിൽ ചിലത് വെളിപ്പെട്ട് വരാൻ വന്നു. കാരണം പിന്നീട് അതിൻ്റെ 13-ാം അധ്യായത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ അപ്പോസ്തലൻ പ്രവൃത്തികൾ 13:9, അപ്പോൾ പൗലോസ് എന്ന പേരുള്ള ശൗൽ പരിശുദ്ധാത്മ പൂർണ്ണനായി അവനെ ഉറ്റുനോക്കി. ഓ, പ്രാർത്ഥന എന്തായിരുന്നറിയാമോ? എന്താ പ്രാർത്ഥിച്ചതെന്നറിയാമോ? നീ പരിശുദ്ധാത്മ പൂർണ്ണനാകേണ്ടതിനെന്ന് അനന്യാസ് തലേക്കൈ വെച്ചു പ്രാർത്ഥിച്ചപ്പോൾ ഇതാ ശൗൽ രൂപാന്തരപ്പെട്ട് പൗലോസായി മാറി പരിശുദ്ധാത്മ പൂർണ്ണനായി. നിന്ന് ഇന്ന് രാത്രികാലം ശ്രദ്ധിച്ച് കേൾക്കണമേ, നിങ്ങളും ഞാനും വായ കൊണ്ട് പറയുന്ന പ്രാർത്ഥിക്കുന്ന വാക്കിൻ്റെ മേലെ അധികാരമുണ്ട്. നീ പറഞ്ഞ വാക്കിനെ ഞാൻ പിടിക്കും, നിന്റെ വാക്കുകൊണ്ട് നീതീകരിക്കപ്പെടും, വാക്കുകൊണ്ട് ന്യായം. നമ്മൾ അധികാരത്തോട് പറഞ്ഞ അത് സംഭവം. പരിശുദ്ധാത്മ പൂർണ്ണനാകുവാൻ ശൗലിന്റെ മേൽ തലയെ കൈവച്ച് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുമ്പോൾ അടുത്ത അധ്യായം കഴിയും വായിക്കുന്നു, പരിശുദ്ധാത്മ പൂർണ്ണനായി. വെളിപ്പാട് മനസ്സിലാകുന്നുണ്ടോ? ആത്മാവിൽ നിന്നുകൊണ്ട്, ആത്മാവിലല്ല, കാരണം ജഡത്തില്ല, ദൃശ്യമണ്ഡലത്തിൽ നിന്നുകൊണ്ട് അനന്യാസ് പ്രാർത്ഥിക്കും. പക്ഷെ ആത്മമണ്ഡലത്തിൽ എടുത്തുകൊണ്ടുപോയി പൗലോസിന്റെ തലങ്ങളെ മാറ്റി. അതിന്റെ 13:1 വായിക്കുന്നു, അതുവരെ അപ്പോസ്തലന്മാർ പോലും ഈ പൗലോസിനെ ഒരു ശുശ്രൂഷകനോ അല്ലെങ്കിൽ വിശ്വാസി എന്ന് പോലും ശിഷ്യനെന്ന് എണ്ണാൻ പോലും കഴിയാതിരിക്കുമ്പോൾ സ്വർഗത്തിൽ നിന്ന് പരിശുദ്ധാത്മാവിലൂടെ ഒരു ശബ്ദം അവിടെ എഴുതും, നിങ്ങൾ ഉപവസിച്ചും പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുക, ബർണബാസിനെ ശൗലിനെ എൻ്റെ വേലയ്ക്ക് വിളിച്ചു വേർതിരിപ്പ് എന്നുള്ള ശബ്ദമുണ്ടായി. അങ്ങനെ അവർ ഉപവസിച്ചും പ്രാർത്ഥിച്ചു, ബർണബാസിനെ ശൗലിനെ തൻ്റെ പരിശുദ്ധ വേലയ്ക്ക് വേണ്ടി വേർതിരിക്കുക. പ്രിയമുള്ള ഈ ചില ശബ്ദങ്ങളൊക്കെ കേൾക്കണമെങ്കിൽ ചില ഇമ്പമുള്ള ശബ്ദം പ്രാർത്ഥന കൂട്ടായ്മകൾ ഞാൻ ചോദിക്കട്ടെ, നമ്മുടെ ഉപവാസ പ്രാർത്ഥനകൾ ഇതുപോലുള്ള ശബ്ദങ്ങൾ നമ്മൾ എത്ര നാളായി കേട്ടിട്ട്? നമ്മൾ പലപ്പോഴും പറയില്ല, നമ്മൾ അപ്പച്ചന്മാരൊക്കെ ഇരുന്ന സമയത്ത് ഭയങ്കര പ്രശ്നങ്ങളുണ്ടെന്ന് വെളുപ്പിനേക്ക് ആരൊക്കെ പ്രവചിച്ചു, അയ്യോ എൻ്റെ കുഞ്ഞെ അതൊക്കെ അവിടെ നിൽക്കട്ടെ, നീ വല്ലതും കേട്ടോ. നമ്മൾ ചോദിക്കുക, നീ വല്ലതും കേട്ടോ, ഞാൻ പറയും എൻ്റെ അപ്പ ഞാൻ കേട്ടുന്ന കുറവാണ്. പക്ഷെ നമ്മൾ കേട്ടോ എന്ന് ചോദിക്കണം, അപ്പ ഞങ്ങൾക്കത് കേൾക്കണം, ഞങ്ങൾക്കത് കേൾക്കണം. ആ പ്രാർത്ഥന കൂട്ടത്തിൻ്റെ നടുക്ക് ഇറങ്ങി വരുന്ന ദൈവ സാന്നിധ്യം, ആ പ്രാർത്ഥന കൂട്ടം, ദൈവത്തിൻ്റെ ശബ്ദം, ദൈവത്തിൻ്റെ അരുളപ്പാടുകൾ, ദൈവത്തിൻ്റെ പ്രവചനങ്ങൾ, വെളിപ്പാടുകൾ, ദർശനങ്ങൾ. ഈ കാലഘട്ടത്തിൽ ഞാൻ ചോദിക്കുക നിങ്ങളോട്, സ്നേഹത്തിൽ പ്രിയ ദൈവത്തിലെ നിങ്ങളെ ഞാൻ സ്നേഹത്തിൽ ഞാൻ പ്രോത്സാഹിപ്പിക്കുന്ന ആളുകളിൽ നമ്മൾ അടങ്ങിയിരിക്കരുത്. ഉറക്കെ വിളിക്കാൻ മനസ്സുണ്ടോ? എഴുന്നേൽക്കാൻ മനസ്സുണ്ടോ? ഈ നാളുകളിൽ നമ്മുടെ കൂടെ നിങ്ങളുടെ ഭവനത്തിന് കൂട്ടായ്മ ആകാം, നിങ്ങളുടെ സഭയിലെ കൂട്ടായ്മ, പ്രയർസ് എല്ലാം എവിടെ ആയിക്കോട്ടെ, അതിനകത്ത് ഇറങ്ങി വരുന്നൊരു ദൈവ സാന്നിധ്യം ഉണ്ട്. അത് കുറഞ്ഞിട്ടില്ല കേട്ടോ. അന്ത്യനാളിലേക്ക് നമ്മൾ അടുത്തു വരുമ്പോൾ അന്ത്യനാളിൽ വർദ്ധിക്കാൻ പോകട്ടോ. അതിൻ്റെ സാഹചര്യം മാറും, അവസ്ഥകൾ മാറും. നമ്മൾ കണക്കൂട്ടി ചില വെച്ചിട്ടുണ്ട്, ഇന്നാര് പ്രവചിക്കും കേട്ടോ, ഇന്നാര് ദൂത് പറയും, ഇന്നാര് ദർശനങ്ങൾ. ഓ, അവരാരുമല്ല ദർശനം പറയുന്നത്, അവരാരുമല്ല. ഓ, ദൈവം കണ്ടിട്ടുള്ളത് കാണാം. ഒരു ബർണബാസിനെ, എൻ്റെ ശൗലിനെ എൻ്റെ വേലയ്ക്ക് വേണ്ടി വിളിച്ചു വേർതിരിക്കാൻ പറഞ്ഞു. ദൈവം ചിലതിനെ വിളിച്ചു വേർതിരിക്കുന്നത് പോലെ ഈ കാലഘട്ടം ഞാനിത് വിശ്വസിക്കുന്നു, ഞാൻ പ്രത്യാശയുടെ കാതി. ദൈവം ഈ നാളെ അനേക സ്ഥലങ്ങളിൽ ഇന്ത്യക്കകത്ത് ചെയ്യും, ലോക രാജ്യങ്ങളിൽ ദൈവം അത് ചെയ്യും. അതിനുവേണ്ടി ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട് ദൈവം നിശ്ചയമായിട്ടും ചെയ്യും. അങ്ങനെ അത്ഭുതങ്ങനായിട്ട് ചെയ്യാൻ ദൈവത്തിന് കഴിയും. പ്രിയമുള്ളവരെ, രാത്രികാലം നമ്മൾ അത് ശരിക്കും മനസ്സിലാക്കുവാൻ ഇടയാക്കട്ടെ. അത് കഴിഞ്ഞിട്ട് ചില പ്രവചന ദൂതുകളിലേക്ക് ഒന്നാം. ഒരു പ്രവചനത്തിൻ്റെ യഥാർത്ഥത്തിലെ പ്രവചനങ്ങൾ എന്താണ്, പ്രവചനത്തിൻ്റെ ചില മണ്ഡലങ്ങളെ ഇന്ന് രാത്രികാലം ഒന്ന് ചിന്തിപ്പാൻ കർത്താവിൽ ഞാൻ ശരണപ്പെടുന്നു. എസ്കെൽ പ്രവചനം എടുക്കുമ്പോൾ അതിൻ്റെ 37-ാം അധ്യായത്തിൽ 3, മനുഷ്യപുത്ര ഈ അസ്ഥികൾ ജീവിക്കുമോ എന്ന് ചോദിച്ചു. അതിന് ഞാൻ, യഹോവയെ കർത്താവെ നീ അറിയുന്ന ഉത്തരം പറഞ്ഞു. അവൻ എന്നോട് കൽപ്പിച്ചത്, നീ ഈ അസ്ഥികളെക്കുറിച്ച് പ്രവചിച്ച് അവയോട് പറയേണ്ടത്, ഉണങ്ങിയ അസ്ഥികളെ യഹോവയുടെ വചനം കേൾപ്പിൻ, യഹോവയെ കർത്താവ് ഈ അസ്ഥികളോട് ഇപ്രകാരം അരുളി ചെയ്യുന്നു, നിങ്ങൾ ജീവിക്കേണ്ടതിന് ഞാൻ നിങ്ങളെ ശ്വാസം വരുത്തും, ഞാൻ നിങ്ങളുടെ മേൽ ഞരമ്പ് വെച്ച് മാംസം പിടിപ്പിച്ച് നിങ്ങളെ തോക്ക് കൊണ്ടു പൊതിഞ്ഞ് നിങ്ങൾ ജീവിക്കേണ്ടതിന് നിങ്ങളിൽ ശ്വാസം വരുത്തും, ഞാൻ യഹോവ എന്ന് നിങ്ങളറിയും, എന്നോട് കൽപ്പിച്ചതുപോലെ ഞാൻ പ്രവചിച്ചു. ശ്രദ്ധിച്ച് കേൾക്കണമേ, എന്നോട് കൽപ്പിച്ചതുപോലെ ഞാൻ പ്രവചിച്ചു. പ്രവചിച്ചപ്പോൾ ഒരു മുടക്കം കേട്ടു, ഉടനെ ഒരു ഭൂകമ്പമുണ്ടായി, അസ്ഥിയോട് വന്നു ചേർന്നു. പിന്നെ ഞാൻ നോക്കി, അവയുടെ മേൽ ഞരമ്പും മാംസവും വന്നത്, അവയുടെ മേൽ തൊക്ക് പൊതിഞ്ഞു ഞാൻ, എന്നാൽ ശ്വാസമില്ലെന്ന്. കാറ്റിനോട് പ്രവചിക്കുക മനുഷ്യപുത്ര, നീ പ്രവചിച്ച് കാറ്റിനോട് പറയേണ്ടത്, യഹോവയ കർത്താവ് ഇപ്രകാരം വിളിച്ചത്, നീ നാല് കാറ്റുകളിൽ നിന്നും വന്ന് ഈ നിഹതന്മാർ ജീവിക്കേണ്ട അവരുടെ മേൽ ഊതുക, അവൻ എന്നോട് കൽപ്പിച്ചതുപോലെ ഞാൻ പ്രവചിച്ചു.
ശ്വാസം അവരിൽ വന്നു, അവർ ജീവിച്ചു. ഏറ്റവും മനുഷ്യൻ എൻ്റെ ചിന്ത ഇതാണ്, എന്നോട് കൽപ്പിച്ചതുപോലെ ഞാൻ പ്രവചിച്ചു. ഇന്ന് രാത്രി കേട്ട ദൂത, എന്നോട് ദൈവം കൽപ്പിച്ചതുപോലെ ഞാൻ പ്രവചിച്ചു. ദൈവം പറയുന്നതുപോലെ പ്രവചിച്ചാൽ, ദൈവം പറയുന്നതുപോലെ പറഞ്ഞാൽ അതിൻ്റെ മേൽ ജീവൻ വെക്കും കേട്ടോ, അതിൻ്റെ മേൽ ചൈതന്യം ഇറങ്ങും, അത് അത്ഭുതം നടക്കും കേട്ടോ. ഏത് ഉണക്കാസ്ഥിയാണെങ്കിലും അത് എഴുന്നേൽക്കും കേട്ടോ. എഴുന്നേറ്റ് എങ്ങനെയാണോ മാംസവും ചരമ്പും ഒക്കെ തൊക്കുമൊക്കെ വെച്ച് അതൊരു സൈന്യമായിട്ട് മാറുമെന്ന് ഇന്ന് രാത്രി കാലങ്ങളിലും ആ വിഷയത്തിലേക്ക് ഒന്നുകൊണ്ട് ഞാൻ പ്രവചനത്തിൻ്റെ ചില മണ്ഡലങ്ങളെ നമുക്ക് ഒന്നിച്ചിന്ന് രാത്രികാലം ചിന്തിപ്പാൻ കർത്താവശ്യമുണ്ട്. എന്താണ് പ്രവചനത്തിലെ കുറിച്ച് പത്രോസിൻ്റെ എഴുതി പറഞ്ഞത്? 2 Petrus 1:21 പറഞ്ഞു, പ്രവചനം ഒരിക്കലും മനുഷ്യൻ്റെ ഇഷ്ടത്താൽ വന്നതല്ല, ദൈവകൽപ്പനയാൽ മനുഷ്യർ പരിശുദ്ധാത്മ നിയോഗം പ്രാപിച്ചിട്ട് സംസാരിച്ചു. അപ്പോൾ മനുഷ്യൻ്റെ ഇഷ്ടം പ്രകാരം ഒന്നും പ്രവചിച്ച ഒന്നുമല്ല, ദൈവത്തിൻ്റെ കൽപ്പനയാൽ മനുഷ്യർ പരിശുദ്ധാത്മാവിൻ്റെ നിയോഗത്തോടുകൂടി പ്രാപിച്ചിട്ട് വായിരുന്നു പറഞ്ഞു. അതുകൊണ്ട് ആ സങ്കീർത്തന കാര്യം പറഞ്ഞ എൻ്റെ ധ്യാനത്തിങ്കൽ തീ കത്തും, അപ്പോൾ ഞാൻ നാവെടുത്ത് സംസാരിക്കുമെന്ന് പറഞ്ഞ തീ കത്തുന്ന ഒരു അനുഭവത്തിൽ സംഭവം സിംഹം ഗർജിച്ചിരിക്കുന്നു, ആർ പ്രവചിക്കാതിരിക്കുമെന്ന് പറഞ്ഞ പോലെ ആ മട്ടിൽ നമ്മൾ പ്രവചനത്തേക്ക് 1-2 കാര്യങ്ങൾ ഒന്ന് പഠിക്കുവാൻ കർത്താവശ്യമാണ്. ആവർത്തന പുസ്തകം 18-ാം അധ്യായം 20-22 വാക്യങ്ങളും, എന്നാൽ ഒരു പ്രവാചകൻ ഞാൻ അവനോട് കൽപ്പിക്കാത്ത വചനം എൻ്റെ നാമത്തിൽ അഹങ്കാരത്തോടെ പ്രസ്താവിക്കുകയോ അന്യ ദൈവങ്ങളുടെ നാമത്തിൽ സംസാരിക്കുകയോ ചെയ്താൽ ആ പ്രവാചകൻ മരണശിക്ഷ അനുഭവിക്കണം. അത് യഹോവ അരുളി ചെയ്യാത്ത വചനമെന്ന് ഞങ്ങൾ എങ്ങനെ അറിയും? നമ്മുടെ പലരുടെയും ചോദ്യമാണ്, അത് യഹോവ അരുളി ചെയ്യാത്ത വചനമെന്ന് ഞങ്ങൾ എങ്ങനെ അറിയും എന്ന് നിന്റെ ഹൃദയത്തിൽ പറഞ്ഞാൽ, ഒരു പ്രവാചൻ യഹോവയുടെ നാമത്തിൽ സംസാരിക്കുകയും കാര്യം സംഭവിക്കുകയും ഒത്തുവരികയും ചെയ്യാഞ്ഞാൽ, ശ്രദ്ധിച്ച് കേൾക്കണേ, യഹോവയുടെ നാമത്തിൽ സംസാരിച്ച കാര്യം സംഭവിക്കണം, അത് ഒത്തുവരണം. ഇത് രണ്ടും സംഭവിച്ചില്ല എങ്കിൽ അത് യഹോവ അരുളി ചെയ്തതല്ല. മനസ്സിലാകുന്നുണ്ടോ? പ്രവചനത്തെ വ്യാഖ്യാനിക്കാൻ പറയുക, ദൈവത്തെ യഹോവയെ ദൈവം പറഞ്ഞാൽ ഇതാ പ്രവചനത്തിൻ്റെ ആധികാരികമായ മർമ്മം. ഇതുണ്ടോ നോക്കണം. പ്രവചിച്ചപ്പോൾ ആ കാര്യത്തിൽ ആ സംഭവിക്കണം, ഒത്തുവരണം. ആ സംഭവിച്ചില്ല എങ്കിൽ എന്തു ചെയ്യണം? അത് ദൈവത്തിൽ നിന്നുള്ള യഹോവയിൽ നിന്നുള്ള അല്ല കേട്ടോ. എന്നിട്ട് പ്രവാചകൻ സ്വയം കൃതമായി സംസാരിച്ച്, സ്വയം സ്വയത്തിൽ നിന്ന് സംസാരിച്ച്, അത് ആ സഭാപ്രസംഗിയിലേക്ക് വരുമ്പോൾ സ്വപ്നങ്ങളുടെ വ്യാഖ്യം ഒത്തിരിയൊക്കെ വരും, ദർശനങ്ങളും സ്വപ്നങ്ങളും എല്ലാം വിളിച്ചു കഴിയുമ്പോൾ നമ്മൾ ചിന്തിക്കണം. നമ്മൾ അതുകൊണ്ട് ആ തെസ്സലോനിക്കർ ലേഖനത്തിൽ പറയുന്നു, പ്രവചനത്തെ തുച്ഛീകരിക്കത്തിൽ എല്ലാം ശോധന ചെയ്യണം, നല്ലതിനെ മുറുകെ പിടിക്കണം. ദൈവത്തിൽ നിന്നും ദൈവത്തിൻ്റെ ആത്മാവിൽ നിന്നും ഉള്ളതാണോ എന്ന് നമ്മൾ ശോധന ചെയ്യാൻ ബാധ്യസ്ഥ. അങ്ങനെയാണെങ്കിൽ എന്നിട്ട് പറഞ്ഞു അവനെ പേടിക്കരുത്, അയ്യോ അങ്ങനെയൊക്കെ ചിലപ്പോൾ ദൂത് പറയും നിന്നെ നശിപ്പിച്ചു കളയും, അടുത്താണ്ട് കാണുമ്പോൾ നീ കാണത്തില്ല, ചൂട പോലെ കത്തുന്നൊരു ദിവസം വരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളെ ഭയപ്പെടുത്തുന്ന ചില പ്രവചനങ്ങൾ തലയിലൊക്കെ കൈവച്ച് ശ്രദ്ധ, അങ്ങനെയുള്ളവരെ നീ പേടിക്കേണ്ടെന്ന വചന ആ ശ്രദ്ധിച്ച് കഴിയണം. നിങ്ങൾക്ക് പഠിക്കാൻ വേണ്ടി പറയുന്നു, ആവർത്തന പുസ്തകം 18:20-22 വാക്യങ്ങൾ വായിച്ച് മനസ്സിലാവും എന്താണ് പ്രവചനം, പ്രവചനത്തിൻ്റെ വ്യക്തമായ തെളിവ്. ദൈവം പറയാതെയും പ്രവചിക്കാം, അല്ലപ്പാടൊക്കെ നടക്കും. അത് നമുക്ക് മനസ്സിലാകണ്ടേ? ചില കാര്യങ്ങൾ ഇന്ന് രാത്രി കലർന്ന് ശാന്തമായിട്ട് ചിന്തിപ്പാൻ ഞാൻ കർത്താവിന്. യിർമ്യാ പ്രവചനം 23-ാം അധ്യായത്തിൻ്റെ 23-ാം അധ്യായം എടുക്കുമ്പോൾ അതിൻ്റെ 21-ാമത്തെ വാക്യം, ഞാൻ ഈ പ്രവാചകന്മാരെ അയക്കാതിരുന്നിട്ടും അവർ ഓടി, ഞാൻ അവരോട് അള്ളിച്ചെയ്യാതിരുന്നിട്ടും അവർ പ്രവചിച്ചു, അവർ എൻ്റെ ആലോചന സഭയിൽ നിന്നിരുന്നുവെങ്കിൽ എൻ്റെ വചനങ്ങളെ എൻ്റെ ജനത്തെ കേൾപ്പിച്ച് അവരെ അവരുടെ ആകാത്ത വഴികളിൽ നിന്നും അവരുടെ പ്രവർത്തികളുടെ ദോഷത്തിൽ നിന്നും തിരിപ്പിക്കുമായിരുന്നു. പ്രവാചകന്മാർ ചെയ്യേണ്ടിരുന്ന ആകാത്ത വഴികളിൽ നിന്നും ദോഷ പ്രവർത്തികളിൽ നിന്നും ജനത്തെ തിരിക്കേണ്ട ഒരു ഉത്തരവാദിത്വം ആ ദൈവം ഏൽപ്പിച്ചിരുന്നു. അതുകൊണ്ടാണ് പറയുന്നത് ഇന്ന് രാത്രികാല ആത്മാവ് പറയുന്നത് ഉറക്കെ വിളിക്കണം, പാപം ലംഘനത്തെയും കുറിച്ച് പറഞ്ഞു കൊടുക്കണം. എന്നിട്ട് ഞാൻ സമീപസ്ഥനായ ദൈവം മാത്രമാകുന്നു, ദൂരസ്ഥനായ ദൈവമല്ലേ എന്ന് യഹോവയുടെ അരുളപ്പാട്. ഞാൻ കാണാതെ വണ്ണം ആരെങ്കിലും മറയത്ത് ഒളിപ്പാൻ കഴിയുമോ എന്ന് യഹോവയുടെ അരുളപ്പാട്. അങ്ങനെ ദൈവം ചോദിക്കുമ്പോൾ ദൈവം പറയാത്ത കാര്യങ്ങളുടെ പുറകെ നോക്കി പോകാനായിട്ട് കഴിയും. യിർമ്യാവ് 14-ാം അധ്യായത്തിലേക്ക് വരുമ്പോഴും അവിടെയും കാണുവാൻ കഴിയുന്നു, അതിൻ്റെ 14:13-15. അതിന് ഞാൻ അയ്യോ യഹോവയായ കർത്താവേ, നിങ്ങൾ വാൾ കാണുകയില്ല, നിങ്ങൾക്ക് ക്ഷാമമുണ്ടായില്ല, ഞാൻ ഈ സ്ഥലത്ത് സ്ഥിരമായുള്ള സമാധാനം നിങ്ങൾക്ക് നൽകുമെന്ന് പ്രവാചകന്മാർ അവരോട് പറയുന്നു എന്ന് പറഞ്ഞു. യഹോവ എന്നോട് അരുളിച്ചത്, യിർമ്യാവിനോട് പറയുക, പ്രവാചകന്മാർ എൻ്റെ നാമത്തിൽ ഭോഷ്ക് പ്രവചിക്കുന്നു, ഞാൻ അവരെ അയച്ചിട്ടില്ല, അവരോട് കൽപ്പിച്ചിട്ടില്ല, അവരോട് സംസാരിച്ചിട്ടുമില്ല, അവർ വ്യാജദർശനവും പ്രശ്നവാക്യവും ഇല്ലാത്ത കാര്യവും സ്വന്തം ഹൃദയത്തിലെ വഞ്ചനയും നിങ്ങളോട് പറഞ്ഞു. അതുകൊണ്ട് യഹോവ ഞാൻ
അയക്കാതെ എൻ്റെ നാമത്തിൽ പ്രവചിക്കുകയും ഈ ദേശത്ത് വാളും ക്ഷാമവും ഉണ്ടാകില്ലെന്ന് പറയുകയും ചെയ്യുന്ന പ്രവാചകന്മാരെ കുറിച്ച് ഇപ്രകാരം എഴുതുന്നു. അവർ വാൾ കൊണ്ടും ക്ഷാമം കൊണ്ടും പ്രവാചകൻ മുടിഞ്ഞു പോകും. പ്രിയമുള്ളവരെ, ദൈവം പറയാത്ത ആലോചനകൾ പ്രവചന ദൂതുകൾ നമുക്ക് വിളിച്ച് പറയാനൊക്കെ ദൈവം പറഞ്ഞു എന്ന് ഒരുറപ്പുണ്ടെങ്കിൽ അത് സംഭവിക്കും. ഓർത്തോണ്ട് ദൈവത്തോട് ചോദിക്കും, പിന്നെ തമ്പുരാനെ അങ്ങ് പറയാം. ഞാനൊക്കെ പ്രാർത്ഥിക്കുമ്പോൾ ശുശ്രൂഷ ചെയ്യുമ്പോൾ പ്രത്യേകം പ്രാർത്ഥിക്കുമ്പോൾ ദൈവഹിതമല്ലാത്ത ഒരു വാക്ക് എൻ്റെ നാവിലൂടെ വരില്ലേ എന്ന് പ്രാർത്ഥിച്ചിട്ടാണ് ഞാൻ പ്രാർത്ഥന തുടങ്ങുന്നത്. ദൈവഹിതമല്ലാത്തൊരു വാക്ക് നമ്മുടെ നാവിൽ വരാം, അത് വരാതിരിക്കുവാൻ ആരംഭത്തിലെ പ്രാർത്ഥിച്ച് ഒരുങ്ങി, കർത്താവേ ദൈവമില്ലാത്ത ഒരു വാക്ക് എൻ്റെ നാവിൽ വരില്ലേ എന്ന് പ്രാർത്ഥിച്ചിട്ടാണ് ഞാൻ ഇന്ന് രാത്രി കാലം നിങ്ങളുടെ സന്നിധിയിലും. അപ്പോൾ ഇവിടെ നിന്നുകൊണ്ട് നമ്മൾ രണ്ട് മൂന്ന് കാര്യങ്ങളൊന്ന് മനസ്സിലാക്കി, എന്താണ് പ്രവചനം, എല്ലാം പ്രവചനമാണോ, ദൈവത്തിൽ നിന്നുള്ളതാണെന്ന് അറിയാനൊക്കെ ദൈവത്തിൽ നിന്നാണെന്നുള്ളതിന് അറിയുവാനുള്ള യിരെമ്യാവ് 23, യിരെമ്യാവ് 14 ഈ ഭാഗങ്ങളൊക്കെ നിങ്ങൾ ശാന്തമായിട്ട് വായിക്കുമ്പോൾ അതിനകത്ത് കുറച്ചുകൂടെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മ നിങ്ങളെ പ്രേരിപ്പിക്കുകയും അതിൽ ഉൾപ്പെടുത്തി തരും. അതുകൊണ്ട് ഇനി നമ്മൾ വേറൊന്ന് ഭാഗങ്ങളിലേക്ക്, കാലങ്ങളെ നമ്മൾ വിവേചിച്ച് പോകണം. കാലാകാലങ്ങൾ ഏത് കാലത്തിലാണ് നമ്മൾ അതിൻ്റെ ഒരു ജ്ഞാനത്തിലേക്ക് വരണം. കാരണം ആദ്യം പറഞ്ഞ Ephesians 5:10 ഇത് ദുഷ്കാലമാകിയാൽ സമയം തക്കത്തിൽ ഉപയോഗിച്ചു. ഇത് ദുഷ്കാലമാണ്. ഇനി ദുഷ്കാലമാണോ എന്ന് എങ്ങനെ അറിയാൻ പറ്റും? നമ്മുടെ ചുറ്റുപാടും സോഷ്യൽ മീഡിയയിലും നമ്മുടെ കുടുംബങ്ങളിലും സഭകളിലും എല്ലായിടം നടക്കുന്ന ഓരോന്ന് കാണുമ്പോൾ അതിനോട് താഴെയുള്ള ഭാഗങ്ങൾ വായിക്കാനുള്ള സമയമില്ലാത്തത് വിടുക. അവിടെ ചിന്തിക്കണം, ഇത് ദുഷ്കാലമാകിയാൽ സമയം തക്കത്തിൽ ഉപയോഗിച്ചുള്ളൂ. അത് കഴിഞ്ഞ് 2 Timothy 3:1 അന്ത്യകാലത്ത് ദുർഘട സമയങ്ങൾ വരും. ഇത് അന്ത്യകാലമാണ്. അന്ത്യകാലത്ത് ദുർഘട സമയം, ദുർഘടമായ ഒത്തിരി സമയങ്ങൾ വരിക. അന്ത്യകാലത്ത് പരിഹാസികളൊക്കെ എഴുന്നേൽക്കും. ഒത്തിരി വിഷയങ്ങൾ പുതിയ ലേഖനത്തിൽ നിന്നും കാണാം. അപ്പോൾ അന്ത്യകാലമാണ്. നമ്മൾ കാലങ്ങളെ തിരിച്ചറിയണം. പറഞ്ഞിട്ടല്ല, നമ്മുടെ ചുറ്റുപാടിൽ നമ്മുടെ കണ്ണാൽ കാണുകയും നമ്മുടെ കാതുകൊണ്ട് കേൾക്കുകയും നമ്മൾ തിരിച്ചറിയുകയും ഓർത്തുകൊള്ളണം. ഇത് ഒരു അന്ത്യകാലത്തിൻ്റെ ലക്ഷണമാണ്. ഇത് ആ ജ്ഞാനം നമുക്ക് എങ്ങനെ കിട്ടും? ദൈവത്തിൽ നിന്ന്, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിലൂടെ ക്രിസ്തുവിൻ്റെ ജ്ഞാനം, ക്രിസ്തുവിൻ്റെ പരിജ്ഞാനം നമ്മുടെ മേൽ നിറയ്ക്കുമ്പോൾ നമുക്ക് ഇത് തിരിച്ചറിയാൻ, നമ്മുടെ മുന്നിൽ നിൽക്കുന്ന ഒരു വ്യക്തിയെ ആത്മാവിൽ നിന്ന് വിവേചിപ്പാൻ കഴിയും. നമ്മുടെ മുമ്പിൽ നിൽക്കുന്ന വ്യക്തി എന്തുദ്ദേശത്തിലാണ് താൻ നിൽക്കുന്നത് നമുക്കറിയത്തില്ല, പക്ഷേ പരിശുദ്ധാത്മാവ് നമുക്കതിനെ വിവേചിപ്പാൻ കൃപം തരുമ്പോൾ നമുക്കിടാം. യൂദയുടെ പുസ്തകം വരുമ്പോൾ പറയുന്നു, അന്ത്യകാലത്ത് ഭക്തികെട്ട മോഹങ്ങളെ അനുസരിച്ച് നടക്കുന്ന പരിഹാസികൾ ഉണ്ടാകുന്ന അവർ നിങ്ങളോട് പറഞ്ഞു. അത് അന്ത്യകാലം. അപ്പോൾ ഒന്ന്, അന്ത്യകാലത്ത് രണ്ട് വിഷയങ്ങൾ, ദുഷ്കാലം, ഇതെല്ലാം ഈ കാലഘട്ടത്തിൽ നിന്ന് നടന്നു. അങ്ങനെയുള്ളടത്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കാരണം ക്രിസ്തു നമ്മുടെ മേൽ വന്നാൽ ക്രിസ്തുവിൻ്റെ സാന്നിധ്യം നമ്മുടെ ഉണ്ടാവും. കൊലോസ്യർക്ക് ലേഖനം 2:3 അവനിൽ ജ്ഞാനത്തിൻ്റെയും പരിജ്ഞാനത്തിൻ്റെയും നിക്ഷേപങ്ങൾക്കുകയും ഗുപ്തമായിട്ടിരിക്കുന്നു. രാത്രി യേശുവിനെ ഒന്ന് പ്രാർത്ഥിക്കാൻ കഴിയുമോ? യേശുവിൻ്റെ സ്നേഹത്താൽ നിറയാൻ പറ്റുമോ? യേശുവിൻ്റെ ജ്ഞാനത്താലും പരിജ്ഞാനത്താലും അവനിൽ സകലതും ഗുപ്തമായിട്ടിരിക്കുന്നത്. അതൊക്കെ പ്രാപിച്ചു കഴിഞ്ഞാൽ മാത്രമേ ഈ കാലഘട്ടത്തെ വിവേചിക്കുമ്പോൾ, കാരണം നമുക്കിവിടെ നിൽക്കുവാൻ ഈ ദുർഘട സമയത്ത്, ഈ ദുഷ്കാലത്തിൽ, ഈ ദുർഘടമായ സമയങ്ങളിൽ പിടിച്ചു നിൽക്കണമെങ്കിൽ അവസാനത്തോളം സഹിച്ചു നിൽക്കുന്നവൻ രക്ഷിക്കപ്പെടും. അവസാനത്തോളം സഹിച്ചു നിൽക്കുന്നവൻ ഈ പോരാട്ടം വീണുപോയി. കാരണം അവസാനം നിവർന്ന് നിൽക്കുവാൻ തക്കണം. ഏകണ്ടിന് നമ്മൾ എന്ത് ചെയ്യും? നമ്മളെ ഉപദേശത്തിൽ ഉറച്ചു വേണം. ഒരു ഉപദേശം എടുക്കാൻ കർത്താവ് ക്ഷണപ്പെടുന്നു. 2 Timothy 4:2-5 വചനം പ്രസംഗിക്കുക. തിമോത്തിയോസിനോട് അപ്പോസ്തലം കുറിച്ചിട്ടു, വചനം പ്രസംഗിക്കുക, സമയത്തിലും അസമയത്തിലും ഒരുങ്ങി നിൽക്കുക, സകല ദീർഘക്ഷമയോടും ഉപദേശത്തോടും കൂടെ ശാസിക്കുക, തർജ്ജനം ചെയ്യുക, പ്രബോധിപ്പിക്കുക. അവർ പത്യോപദേശം, പെർക്കുമാർ, കർണരസപ്രകുമാർ, സ്വന്തം മോഹങ്ങൾക്കൊത്തോണം ഉപദേഷ്ടാക്കന്മാരെ പെരുക്കുകയും ഇതിനെ ചെവി കൊടുക്കാതെ കെട്ടുകഥ കേൾപ്പം തിരിയുകയും ചെയ്യുന്ന കാലം വരും. നീയോ സകലത്തിലും നിർമ്മതനായിരിക്കുക, കഷ്ടം സഹിക്കുക, സുവിശേഷണ പ്രവൃത്തി ചെയ്യുക, നിന്റെ ശുശ്രൂഷ നിറപടിയാ ചെയ്യാം. കാരണം ഉപദേഷ്ടാക്കന്മാരെ പെരുക്കുന്നത് പ്രസംഗങ്ങളിൽ നടക്കുമ്പോൾ, കൈയടിക്കുമ്പോൾ, ആത്മാവിലാകുമ്പോൾ, അവർ വീണ്ടും ഒരു തമാശ പറയുമ്പോഴത്തേന് ജനം ആത്മാവിലായാൽ വീണ്ടും തമാശ പറയും. ഉപദേഷ്ടാക്കന്മാരെ പെരുക്കുന്ന ഒരു കാലഘട്ടം വരുമ്പം ആത്മാവിൽ തിരിച്ചറിഞ്ഞുകൊണ്ട് മനസ്സിലാക്കണം, ഇത് ഒരു അന്ത്യകാലം. അവിടെ എന്തു ചെയ്യുന്നു? നീയോ സകലത്തിലും നിർമ്മതനായിരിക്കണം, കഷ്ടം സഹിക്കണം, സുവിശേഷന്റെ പ്രവർത്തിക്കണം, നിന്റെ ശുശ്രൂഷ എന്ത് ചെയ്യണം? നിറപടിയായിട്ട് നിവർത്തിക്കണം. നിന്നെ ഏൽപ്പിച്ച ശുശ്രൂഷ, എന്നെ ഏൽപ്പിച്ച ശുശ്രൂഷ, പ്രിയ ദൈവത്തിലെ നിങ്ങളെ ഏൽപ്പിച്ച ശുശ്രൂഷ, സഭയിലെ ദൈവദാസന്മാർക്ക്, വിശ്വാസികൾക്ക്, ഓരോ മണ്ഡലം അതാത് നിലവാരത്തിൽ ദൈവം കൊടുത്ത ശുശ്രൂഷ, അതെന്ത് ചെയ്യണം? നിറപടിയായിട്ട് നിവർത്തിക്കണം. കാരണം അതുകൊണ്ട് അപ്പോസ്തലൻ, ഞാൻ നല്ല പോർ പൊരുതി, ഓട്ടം തികച്ചു,
നീതിയുടെ എനിക്കായി കാത്തു. എനിക്ക് മാത്രമല്ല, ക്രിസ്തു ഏവർക്കും കൂടെ തന്നെ എന്ന് പറയുമ്പോൾ നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന, അതുകൊണ്ട് ഗൃഹവിജകാരന്മാരിൽ ദൈവം അന്വേഷിക്കുന്നവർ അവർ വിശ്വസ്തരായി. ഇന്ന് രാത്രി കാലം വിശ്വസ്തനായിട്ട് നിൽക്കാൻ പറ്റുമോ? ദൈവം ഏൽപ്പിച്ചു കഴിഞ്ഞാൽ ഉറക്കെ വിളിക്കാൻ പറ്റുമോ? അടങ്ങിയിരിക്കാതെ പാപങ്ങളെ കാണുമ്പം അതിനെ താലോലിച്ച് വിടാതെ, അതിനെ കണ്ണടച്ച് വിടാതെ, അതിൻ്റെ മേൽ കോംപ്രമൈസ്, പാപത്തെ പാപമെന്ന് പറയാൻ, തെറ്റിനെ തെറ്റെന്ന് പറയാൻ, അധർമ്മത്തെ അധർമ്മം എന്ന് പറയാൻ, അനീതി അനീതി എന്ന് പറയാൻ ഒരു കൃപയുടെ അഭിഷേകം ഇന്ന് രാത്രി കാലം എൻ്റെ മേലും നിങ്ങളുടെ മേൽ വ്യാപരിക്കട്ടെ. ചിലതിനു കഴിയണം തള്ളിക്കളയുവാനല്ല, വെട്ടിക്കളൻ എങ്ങനെയെങ്കിലും ചിലതിനെ കൂടെ നേർവഴി കൊണ്ട് നമ്മൾ ഉപദേശിച്ചാൽ, നല്ല ഉപദേശങ്ങൾ കൊടുത്താൽ, സ്നേഹത്തോടുകൂടി പറഞ്ഞാൽ, ആർദ്രയോട് പറഞ്ഞാൽ അവർ ആ ഭാഗം വിട്ട് ദൈവഭാഗത്തിലേക്കാണ്. അതിനുവേണ്ടിയാ നമ്മൾ ഉപദേശം, അതിനുവേണ്ടിയാ ആ ഗുണീകരണത്തിനും ശാസനത്തിനും വേണ്ടിയാ ഈ തെരുവെഴുത്തുകളെ ദൈവം തരണം. ഒന്ന് തിമോത്തിയോസിൽ തന്നെ വീണ്ടും 4:12 അപ്പോസ്തലൻ, ആരും നിന്റെ യൗവനം തുച്ഛീകരിക്കരുത്, വാക്കിലും നടപ്പിലും സ്നേഹത്തിലും വിശ്വാസത്തിലും നിർമ്മലതയും വിശ്വാസികൾക്ക് മാതൃകയായിരിക്കും. അയ്യോ, ഞാൻ മാതൃക കാണിക്കാതെ ഈ പ്രസംഗിച്ചിട്ട് വല്ല കാര്യമുണ്ടോ? ശുശ്രൂഷയിലാകുന്നവരോട് അപ്പോസ്തലനെ കുറിച്ചുകൂടെ, കാരണം ഇടയലേഖനങ്ങളൊക്കെ എഴുതുമ്പം ഇത് മാതൃക നമ്മൾ കാണിച്ചാൽ, പലപ്പോഴും വിശ്വാസികൾ, വിശ്വാസ ജീവിതത്തിൽ വരുന്നവർ ഇത് ഏറ്റെടുക്കാത്തതിൻ്റെ കാരണം നമ്മിൽ നല്ലൊരു മാതൃക കാണാനില്ലാത്തതുകൊണ്ട്, നമ്മിൽ നിന്ന് ചിലത് പഠിക്കുവാനില്ലാതെ പോയത് കൊണ്ടാണ്. അപ്പോസ്തലന് പറയാൻ കഴിയും, ഞാൻ ക്രിസ്തുവിൻ്റെ അനുകാരിയായിരിക്കുന്നതുപോലെ നിങ്ങളും എൻ്റെ അനുകാരിയാവും. ഓ, അങ്ങനെ പോകുന്ന പറയുവാൻ നമ്മൾ എത്ര പേർ കഴിയും? ഇന്ന് രാത്രി കാലം എന്തിനാ പറയുന്നത്? നമ്മളൊന്നുകൂടെ വളരുവാൻ, നമ്മളൊന്നിനാ പ്രായത്തിൻ്റെ പക്വതയിലേക്ക് വരാൻ, ക്രിസ്തു എന്ന തലയോളം വിടെ നമ്മളിലൂടെ ഒരു വലിയ കൂട്ടം ജനത്തെ നേടുവാനിടെ. എന്നിട്ട് വായിക്കുക, ഞാൻ വരുവോളം വായന, പ്രബോധനം, ഉപദേശം എന്നിവ ശ്രദ്ധിക്കുക. മൂപ്പന്മാരുടെ കൈവെപ്പോടുകൂടെ പ്രവചനത്താൽ നിനക്ക് ലഭിച്ചതായി നിന്നിലുള്ള കൃപാവരെ ഉപേക്ഷയായി വിചാരിക്കാതെ നിന്റെ അഭിവൃദ്ധി എല്ലാവർക്കും പ്രസിദ്ധമായി തീരണേ. ഇത് കരുതുക, ഇതിൽ തന്നെ ഇരുന്നുകൊള്ളുക, നിന്നെ തന്നെയും ഉപദേശത്തെയും സൂക്ഷിച്ചുള്ള ഇതിൽ ഉറച്ചു നിൽക്കുക. അങ്ങനെ ചെയ്താൽ, അതാ വലിയൊരു അതൊരു കണ്ടീഷനാണ്, അങ്ങനെ ചെയ്താൽ എന്താ സംഭവിക്കുന്നറിയാമോ? നീ നിന്നെയും നിന്റെ പ്രസംഗം കേൾക്കുന്നതിനെ രക്ഷിക്കും. ഞാനിതിൽ ഉറച്ചു നിന്നാൽ എന്നെയും രക്ഷിക്കും, എൻ്റെ പ്രസംഗം കേൾക്കുന്ന നിങ്ങളെ രക്ഷിക്കും. ഇതൊക്കെ ഈ പ്രസംഗിക്കുന്നവരുടെ മേൽ, ശുശ്രൂഷ ചെയ്യുന്നവരുടെ മേൽ അകത്ത് കിട്ടുന്ന ഇതിൽ വെളിപ്പാട്. നമ്മൾ നന്നായാൽ, ഞാൻ എപ്പോഴും പറയുന്ന എൻ്റെ മീറ്റിങ്ങിലൊക്കെ പറയുന്ന വിഷയം, ഞാൻ നന്നായാൽ എൻ്റെ കുടുംബം നന്നാവും, എൻ്റെ കുടുംബം നന്നായാൽ എൻ്റെ സഭ നന്നാവും, എൻ്റെ സഭ നന്നായാൽ എൻ്റെ ദേശം നന്നാവും. പ്രിയവളരെ, നമ്മൾ നന്നാകണം. നമുക്ക് തുടങ്ങാം, അടുത്തിരിക്കുന്നവർ നന്നായിട്ടല്ല. കാരണം ഒരു ദൂത് പറയുമ്പോൾ, ഒരു ആലോചന പറയുമ്പോൾ, അത് എന്നോടല്ല, അടുത്തിരിക്കുന്ന അച്ചായനോടാണെന്ന് നമ്മൾ ചിന്തിക്കാതെ അത് എന്നോടാന്ന് പറഞ്ഞ് ഒരു ആമീൻ പറഞ്ഞേറ്റാൽ അത് എനിക്ക് അനുഗ്രഹമാണ്. ഒത്തിരി മേഖലകളിൽ നമ്മൾ നന്നാവാനില്ലേ? എത്രയോ കാര്യം ഞാൻ ചോദിക്കാം, എണ്ണി എണ്ണി ചോദിക്കും. വളരെ വേഗത്തിൽ സമയം പോകുന്ന, വളരെ വേഗത്തിൽ ഞാൻ ചോദിക്കും, ഇന്ന് നമ്മുടെ പിണക്കം മാറിയിട്ടുണ്ടോ? ഇന്ന് നമ്മുടെ നീരസം മാറിയിട്ടുണ്ടോ? ഈർഷ്യ മാറിയിട്ടുണ്ടോ? കാരണം പക മാറിയിട്ടുണ്ടോ? എന്തെല്ലാം എന്തെല്ലാം മേലെ ലേഖനങ്ങൾ വായിക്കണം, അതൊക്കെ ചോദിക്കുമ്പോൾ ഇന്നത്തെ സഭയ്ക്ക് ഇന്ന് ഉണ്ട്, പറയും നമ്മളിലൊക്കെ ഉണ്ട്, ഒരളവ് വരെയെങ്കിലും ഉണ്ട് കേട്ടോ. അതുകൊണ്ടാണ് ഇതെല്ലാം വിട്ട് കളയണം. കൊളോസ്യർ ലേഖനം തീരണം, ഇതെല്ലാം വിട്ട് കളയണം. ശരീരത്തിൽ ഇങ്ങനെ അവയവങ്ങളെ നിങ്ങൾ മരിപ്പിക്കണം, വിട്ട് കളയണമെന്ന് പറയണം. നമ്മുടെ ഇതിൽ ഉണ്ടെന്ന്, നമ്മുടെ ശരീരം രക്ഷിക്കപ്പെട്ടിട്ടില്ല കേട്ടോ, ആത്മാവ് മാത്രമേ രക്ഷിക്കപ്പെടും. അതുകൊണ്ട് നാൾതോറും എപ്പോഴും നമ്മൾ ദൈവത്തിന് ദിവസം ഒരു ശുദ്ധീകരണത്തിനായിട്ട് ക്രമീകരണം പ്രാർത്ഥിക്കണം. പ്രാർത്ഥന പൊന്നു തമ്പുരാനെ, എൻ്റെ നോട്ടത്തിൽ, എൻ്റെ ചിന്തയിൽ, എൻ്റെ വിചാരത്തിൽ, എൻ്റെ വാക്കിൽ, പ്രവൃത്തിയിൽ വന്ന കുറവുകൾ എന്നോട് ക്ഷമിക്കണം. ഒരു നല്ല ശുശ്രൂഷയാണോ? പ്രാർത്ഥിച്ച് ഒരുങ്ങി വിശുദ്ധിയോടുകൂടെ നിന്നാൽ ആത്മസാന്നിധ്യം നമ്മുടെ മേൽ പെയ്തിറങ്ങും. അത് ശിരസും ഉള്ളം കാലു വരെ ആ സാന്നിധ്യം. പക്ഷെ ആ വിശുദ്ധിയിലല്ല നിന്നുകൊണ്ട് വചനം പങ്കുവെക്കുന്നതിൽ, മൂടി വെച്ചുകൊണ്ട്, പാപങ്ങളെ മൂടി വെച്ചുകൊണ്ടാണ് നമ്മൾ പ്രസംഗിക്കുന്നത്. അത് വരുന്നത് അതുകൊണ്ട് അപ്പോസ്തലൻ കുറിച്ചിട്ടോ, ഞാൻ പ്രസംഗിച്ചിട്ട് കൊള്ളരുതാത്തവനായി തീരാതിരിക്കേണ്ടത്, ഞാൻ എൻ്റെ ശരീരത്തെ ദണ്ഡിപ്പിച്ച് അടിമയാക്കുന്നു. ആ വചനത്തിൻ്റെ വെളിപ്പാടെന്ന് മനസ്സിൽ, ഞാൻ പ്രസംഗിച്ചിട്ട് കൊള്ളരുതാത്തവനെ തീരാതിരിക്കേണ്ടത്, ഞാൻ എൻ്റെ ശരീരത്തെ ടിമ, എൻ്റെ ശരീരത്തെ ഇച്ഛകളെ, എൻ്റെ ശരീരത്തെ മോഹങ്ങളെ, എൻ്റെ ശരീരത്തെ ആഗ്രഹങ്ങളെ, ദൈവഹിതമല്ലാത്ത സകലരെയും അടിമയാക്കണം. എങ്ങനെ അടിമയാക്കാൻ പറ്റുക? നമുക്ക് വീട്ടിൽ വളർത്തുന്ന ഒരു പട്ടിയോ മറ്റോ ഉണ്ടെന്ന് സങ്കല്പിക്കുക. വീട്ടിൽ വളർത്തുമ്പോൾ അത് വളരെ ശൗര്യത്തോടുകൂടി കുരയ്ക്കുന്ന പട്ടിയാണെങ്കിൽ അതിന് ആദ്യം ഇറച്ചിയൊക്കെ കൊടുത്തുകൊണ്ടിരിക്കുന്നു. ആ ഇറച്ചിയൊക്കെ ഒന്ന് മാറ്റി, കുറച്ച് ദിവസത്തേക്ക് ഇറച്ചിയൊക്കെ മാറ്റിയിട്ട് എന്ത് ചെയ്തു, ചോറ് കൊടുക്കാൻ തുടങ്ങി. അപ്പോൾ ആ ശൗര്യം അല്പമൊന്ന് കുറയും. അത് കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിയുമ്പോൾ ചോറൊന്ന് മാറ്റിയിട്ട് കഞ്ഞി കൊടുക്കാൻ തുടങ്ങണം, ശൗര്യം വീണ്ടും ഒന്ന് കുറയും. കുറച്ച് വെള്ളം കഴിയുമ്പോഴത്തേ വെറും കഞ്ഞി വെള്ളം കൊടുക്കണം, അപ്പോൾ ശൗര്യം പിന്നെയും കുറയും. പിന്നെ അത് കഴിയുമ്പോൾ കുറച്ച് പച്ചവെള്ളം കൊടുക്കണം. അങ്ങനെ വരുമ്പോൾ ശൗര്യങ്ങളൊക്കെ കുറഞ്ഞിട്ട് താനേ ഇവിടെ കിടക്കുന്നു. നമ്മുടെ താഴ്ചയുള്ള ശരീരം, ഈ താഴ്ചയുള്ള ശരീരത്തിന് അതുപോലെ അതിന് ഇച്ഛയുള്ളത് കൊടുക്കാതെ
മനസ്സിലാകുന്ന അതിന് സുഖമുണ്ടാക്കുന്ന അതിന് സൗന്ദര്യം ഉണ്ടാക്കുന്ന പല കാര്യങ്ങൾ കൊടുക്കാതിരിക്കുകയാണ്. അതുകൊണ്ട് ലോകവും അതിൻ്റെ മോഹമൊക്കെ ഒഴിഞ്ഞു പോകും. കൺമോ ജഡമോഹവും കൺമോഹവും ജീവനത്തിൻ്റെ പ്രതാപമൊക്കെ കൊടുത്ത് ഈ ശരീരത്തെ പോഷിപ്പിക്കാതെ ആത്മാവിൻ്റെ നിയന്ത്രണത്തിൽ ഏൽപ്പിച്ചു കൊടുക്കാൻ നിങ്ങളെ ഈ രാത്രികാലം ഞാൻ പ്രോത്സാഹിപ്പിക്കുന്നു, നിങ്ങളെ ഞാൻ പ്രബോധിപ്പിക്കുന്നു. നമുക്ക് എഴുന്നേൽക്കണം കേട്ടോ, ഉറക്കെ വിളിക്കണം കേട്ടോ, നമ്മോട് സംസാരിക്കണം. കാരണം ഈ പാപത്തെ നമ്മോട് തന്നെ സംസാരിക്കുക, എന്നിലുള്ള പാപം എന്നോട് പാപ സ്വഭാവം കാരണം അത് അപ്പോസ്തലനെ കാരണം കാരണം ഈ പാപ ശരീരം ആർ എന്നെ വിടുവിക്കും. എനിക്ക് നന്മ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട് കേട്ടോ, ഇച്ഛിക്കാത്ത തിന്മ അത്രേ ഞാൻ ചെയ്യുന്നത്. ഈ പാപ ശരീരത്തിന് ആർ നമ്മെ വിടുവിക്കും. രാത്രികാലം ഞാൻ സ്നേഹത്തോട് നമുക്ക് വിടിക്കണമെങ്കിൽ നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കണം. യേശുവിൻ്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കും. യേശുവിൻ്റെ രക്തത്താൽ വചനത്താലും സകലതും വിശുദ്ധീകരിക്കപ്പെടുന്നു. ഒന്ന് യോഹന്നാൻ പറയുന്നു, നാം നമ്മുടെ പാപങ്ങളെ ഏറ്റുപറയുന്നു, നമ്മുടെ പാപങ്ങളെ ക്ഷമിച്ച് സകല അനീതിയും പോക്കി ശുദ്ധീകരിപ്പാൻ തക്കോണം വിശ്വസ്തനും നീതിമാനും. ഈ അപ്പൻ്റെ അടുത്തേക്ക് വരാൻ പറ്റുമോ? നിങ്ങളുടെ പാപം എത്ര രക്താംബരം പോലെ ചുമപ്പാണ്, ഞാൻ ഹിമം പോലെ വെളുപ്പിക്കാവുന്ന പൊന്നു തമ്പുരാൻ നമ്മുടെ മധ്യമുണ്ട്. ആ സാന്നിധ്യം ഇറങ്ങി നിൽക്കുന്ന ഈ രാത്രികാലത്തിനായിട്ട് ഞാൻ സ്തോത്രം ചെയ്തു. നമുക്ക് അപ്പൻ്റെ അടുത്തേക്ക് വരാമെങ്കിൽ നമ്മുടെ ഏത് മേഖല ആയിക്കോട്ടെ അപ്പനോട് നമുക്കൊന്ന് തുറന്നു പറയാം, അപ്പാ എന്നോട് കരുണ തോന്നണമേ, എന്നോട് മനസ്സലിയണം, ദൈവം നിശ്ചയമായിട്ട് ഇന്ന് രാത്രികാലം നമ്മളോടും നമുക്ക് വളരണം കേട്ടോ. ഇങ്ങനെ ഇരുന്നാൽ പോരോ കേട്ടോ, ഈ അനുഭവത്തിൽ ഇരുന്നാൽ പോരോ, ഒരു പടി കൂടെ വളരണം. എന്തിനുവേണ്ടി? ആത്മാവിൻ്റെ നിറവിലേക്ക്. കൊരിന്ത്യർക്കാരെ ഒന്നി പറയുന്നു, ഒരു കൃപാവരത്തിനും കുറവില്ലാത്ത ദൈവസഭ. ഒരു കൃപാവരത്തിനും കുറവില്ലാത്ത സഭ എഴുതുന്നു. കാരണം യേശുവിനെ കുറിച്ച് പല കാര്യങ്ങളും തെറ്റിപ്പോകുന്ന അനുഭവം. നമുക്ക് ഒന്ന് മടങ്ങി വരാൻ പറ്റുമോ? നമുക്ക് ലംഘനങ്ങളൊക്കെ വിട്ട് അപ്പൻ്റെ അടുത്തേക്ക് വരാകെ. പിതാവാകുന്ന ദൈവമുണ്ട്, പുത്രനാണ് ദൈവമുണ്ട്, പരിശുദ്ധാനതയുണ്ട്. പരിശുദ്ധാനെ കീഴ്പ്പെട്ടിരിക്കാൻ കഴിയുമ്പോൾ പുത്രനിലൂടെ പിതാവായ ദൈവത്തിൻ്റെ അടുത്ത് ആ തേജസ് കാണാൻ കഴിയും, ആ മഹത്വം കാണാൻ കഴിയും, ആ മനോഹരത്വം കാണും. യോഹന്നാൻ പറഞ്ഞ പോലെ കാരണം മാറോട് ചാരിയിരുന്നപ്പോൾ അസ്ഥി കുമ്പാരങ്ങളുടെ നടുക്ക് കിടക്കുമ്പോഴും ഏഴ് വിളക്കിൻ്റെ നടുക്ക് മാറത്ത് പൊൻകച്ച പൊന്നുതമ്പുരാനെ കണ്ടു. അപ്പോഴാണ് ചോദിക്കുന്നത്, ഞാൻ മരിച്ചവനായിരുന്നു, എന്തേക്ക് ജീവിച്ചിരുന്നു? മരണത്തിൻ്റെ പാതാളത്തിൻ്റെ താക്കോൽ എൻ്റെ കൈവശമുണ്ട്. അവസാനം പറഞ്ഞു, ഇതാ ഞാൻ വേഗം വരുന്നു, അവനവൻ്റെ പ്രവൃത്തിക്ക് തക്കവണ്ണം ചെയ്യാൻ എൻ്റെ പക്കലുണ്ട്. നാം കാത്തിരിക്കുന്ന ആരെയാണ്? നമ്മൾ ആരെയാണ് കാത്തിരിക്കുന്നത്? യേശു കർത്താവിനെ കാത്തിരിക്കുമ്പോൾ കേട്ടാ വെളിപാട് പുസ്തകം അവസാനം പറയുന്നു, അവനവൻ്റെ പ്രവൃത്തിക്ക് തക്കവണ്ണം കൊടുപ്പാൻ എൻ്റെ പക്കലുണ്ട്. പ്രിയവേദലേ, അവനവൻ ശരീരത്തിലിരിക്കുമ്പോൾ ചെയ്യുന്നത് നല്ലതാകിലും തീയതാകിലും ക്രിസ്തുവിൻ്റെ ന്യായാസനത്തിന് മുമ്പ് നിൽക്കേണ്ടി വരുന്ന തിരിച്ചറിഞ്ഞുകൊണ്ട് ഇന്ന് രാത്രികാല ഗുണീകരണത്തിനും ഉപദേശത്തിനുമായി ഈ വചനങ്ങളെ കേൾക്കുമ്പോൾ ഏറ്റെടുത്തിൽ പൊന്നു തമ്പുരാനെ എന്നെ ഒന്ന് പണിയണമേ, ഒരു ആത്മീയ ഗ്രഹമായിട്ട് പണിയാൻ നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാൻ പറ്റുമോ? എനിക്ക് വളരെ സന്തോഷമുണ്ട് ജീവമൊഴി എന്ന ഈ ഫേസ്ബുക്ക് പേജ് അനേക ദേവദാസന്മാർ അഭിഷിക്തന്മാർ ശുശ്രൂഷിക്കുമ്പോൾ എത്രയോ വചനങ്ങളൊക്കെ കേൾക്കുവാൻ ഒത്തിരി സാഹചര്യങ്ങൾ ഈ ദേവദാസന്മാരൊക്കെ ഒരുക്കിക്കിടക്കും. നിങ്ങളുടെ എത്ര ഭാഗ്യമാണ് ഇതൊക്കെ കേൾക്കുവാൻ കഴിയുന്നത്. ആ വചനങ്ങൾ കേൾക്കുമ്പോൾ അതകത്ത് ചലിക്കും കേട്ടോ. വചനം വെറുതെ മടങ്ങി വരത്തില്ല, അത് കാര്യം സാധിപ്പിച്ചിട്ടല്ലാതെ മടങ്ങി വരത്തില്ല. നാളുകളിൽ അഭിഷിക്ത ദേവദാസന്മാരെയൊക്കെ കർത്താവ് ശക്തമായിട്ട് ഉപയോഗിക്കുന്നതായിട്ട് ഞാൻ ദൈവത്തെ നന്ദിയോട് സ്തോത്രം. ഫേസ്ബുക്ക് പേജിന് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. ജീവമൊഴിയിൽ കഴിഞ്ഞ നാളിൽ ശുശ്രൂഷിച്ച ദേവദാസന്മാർക്കായിട്ട് സ്തോത്രം. നാളെ തൊട്ട് ശുശ്രൂഷിക്കുന്ന ദേവദാസന്മാർക്കായിട്ട് സ്വത്ത് എല്ലാവരും കർത്താവ് ശക്തമായിട്ട് ഉപയോഗിക്കട്ടെ. എല്ലാം കർത്താവിൻ്റെ നാമ മഹത്വത്തിനായിട്ട് ഞാൻ അത്രേ പറയാറുന്നല്ലോ. ആരുടെ ഞാൻ പ്രസംഗിച്ചാലും മറ്റൊരു ദേവദാസൻ പ്രസംഗിച്ച ദൈവനാമം മഹത്വപ്പെടാൻ ഇന്ന് രാത്രി എനിക്ക് പറയുന്നത്, നമുക്ക് യേശുവിനെ ഉയർത്താൻ പറ്റുമോ? ഈ അപ്പനെ ഒന്ന് ഉയർത്താൻ, ഈ അപ്പനോടുള്ള സഹിത്വത്തിലേക്ക് ഒന്ന് കയറ്. ഈ മെസ്സേജിനകത്തോടെ ഞാൻ നിങ്ങളെ ആ ക്ഷണിക്കുകയാണ്, ക്രിസ്തുവിനോടുള്ള സ്നേഹബന്ധം, ആ സഹിത്വത, ഈ അപ്പനെ വിട്ടുപിരിയാൻ കഴിയാത്ത സാന്നിധ്യത്തിലേക്ക്. ഓ പുരോഹിതന്മാർക്ക് ശുശ്രൂഷിപ്പാൻ കഴിയാതെ ആലയം കൊണ്ട് ആ സാന്നിധ്യം ഇറങ്ങി നിന്നതുപോലെ ഈ നാളുകൾ അപ്പൻ്റെ സന്നിധിയിലേക്കുമ്പോൾ സമയം പോകുന്നതിൽ അറിയത്തില്ല. 7 മണിക്ക് തുടങ്ങി, ഇതാ 8 മണി ആകാറായി. 9 മണി ആയാലും ഇത് മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. പ്രിയ വൈദലേ, നമ്മുടെ ജീവിതത്തിൽ അപ്പൻ്റെ സന്നിധി ഇരിക്കുന്ന പോലെ സന്തോഷം കിട്ടുന്നത് ഈ അപ്പനെ നമുക്കൊന്ന് രുചിച്ചറിയാനിടയാക്കാൻ പറ്റുമോ? ഈ നാളുകൾ ദൈവികമായ ജ്ഞാനം, പരിജ്ഞാനം, വെളിപ്പാട്, ദർശനങ്ങൾ, പ്രവചനങ്ങൾ സകലതും ചോദിച്ച് മേടിക്കുക. 9 കൃപകളും ചോദിക്കുക, 9 കൃപാവരങ്ങളും ചോദിക്കുക, 9 ആത്മാവിൻ്റെ ഫലങ്ങൾ ചോദിക്കുക. ദൈവത്തോടൊരു പൊന്നു തമ്പുരൻ ആ നാളുകളിൽ തരും. എന്ന ദോഷികളായി നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് നല്ല ദാനങ്ങളെ ചെയ്യാൻ അറിയുന്നു. തന്നോട് യാചിക്കുന്ന ഒരു സ്വർഗസ്നായ പിതാവ് പരിശുദ്ധാലയം എത്ര അധികം. ഇന്ന് രാത്രി ഞാൻ വിശ്വസിക്കുന്നു, ശ്രമിച്ച ഓരോ മക്കളുടെ മേലും പരിശുദ്ധാലയൻ്റെ സാന്നിധ്യം. നിങ്ങളിത് കഴിഞ്ഞിട്ട് ഭവനത്തേക്ക് ഉറങ്ങാൻ കിടന്നാലും അകത്ത് ഈ വചനങ്ങൾ ചലിച്ചു കൊണ്ടിരിക്കും. കാരണം വചനം ജീവനും ചൈതന്യമുള്ള കേട്ടോ. അത് കാരണം നമ്മുടെ കർത്താവിന് അവൻ സർവശക്തൻ, സർവജ്ഞാനി, സർവവ്യാപി. ലോകത്തിൻ്റെ ഏത് വൻകരയിലിരുന്നാൽ ദൈവം ഒത്തിരി അത്ഭുതങ്ങൾ ചെയ്ത് കണ്ണാൽ കണ്ടോണ്ട,
തിരുവനന്തപുരത്തിരുന്ന് പ്രാർത്ഥിക്കുമ്പോഴും വചന ശുശ്രൂഷ കേൾക്കുമ്പോൾ ടി വിയിലൊക്കെ ശുശ്രൂഷിക്കുന്ന സമയത്ത് ബെൽജിയത്തിൽ നിന്നൊരു സഹോദരി നാട്ടിൽ കടന്നു വന്ന് സ്നാനപ്പെട്ടിട്ട് എന്നെ വന്ന് കാണാനിടെ. കാരണം ദേവദാസിൻ്റെ ആ മെസ്സേജ് കേട്ടോ, സ്നാനപ്പെടുന്നത് അത് കേട്ട് താൻ പറഞ്ഞില്ല, അത് കഴിഞ്ഞിട്ടാണ് അവൻ എന്നോട് പറഞ്ഞു. പക്ഷെ ചിലതിനെ ബെൽജിയത്തിൽ നിന്ന് തൊടാൻ ദൈവത്തിന് കഴിഞ്ഞില്ലേ? അമേരിക്കയിലും ലോക രാജ്യം അനേക സ്ഥലങ്ങളിൽ അനേക വ്യക്തി അവിടെയൊക്കെ ദൈവം ഒത്തിരി തൊട്ടന്നേ, ഒത്തിരി പേർക്ക് സൗഖ്യം, ഒത്തിരി പറഞ്ഞു നിൽക്കാൻ പറ്റുന്നില്ല എന്ന് ഫോണിനടുത്ത് നിൽക്കുമ്പോഴത്തേന് ആത്മാവിൻ്റെ സാന്നിധ്യം നമ്മൾ ചോദിക്കുമ്പോൾ പലരൊക്കെ കളിയപ്പോൾ ഇങ്ങനെയൊക്കെ സംഭവിക്കും. ഓ രുചിച്ചറിയണം കേട്ടോ. ഒരിക്കൽ തിരുവനന്തപുരത്ത് ഞാനും തിരുവല്ലയിൽ നിന്നൊരു ദൈവദാസന് ഇന്തോനേഷ്യയിൽ എൻ്റെ മകൻ ഇന്തോനേഷ്യയിലായിരുന്നു, ഇന്തോനേഷ്യ എന്നും സൗദി എന്ന് വേറൊരു സഹോദരൻ, ഞങ്ങൾ നാല് പേരായിട്ട് അന്ന് വാട്സപ്പില്ല, ഫേസ്ബുക്ക് ഇല്ല, ഒന്നുമില്ല സമയത്ത് ഒരു മൊബൈലും ഒരു ലാൻഡ് ഫോണും വെച്ച് ഈ രണ്ട് സൈഡിൽ ഇങ്ങനെ കൈയും വെച്ച് അങ്ങനെ അന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഞാനൊരു കാഴ്ച കണ്ടു. ആ ഒരു ദേവദാസൻ പ്രാർത്ഥിക്കുമ്പം താൻ അറബിയിൽ അന്യഭാഷ പറഞ്ഞു. ആദ്യമായിട്ടാണ് ഞാൻ അറബിയിൽ അന്യഭാഷ പറഞ്ഞ് കേൾക്കുന്നത്. അപ്പം ഇന്നും കളിയാക്കുന്ന ഒത്തിരി പേരുണ്ട്, ഓ അന്യഭാഷയെ കളിയാക്കുന്ന പൂച്ചകൾ. ഓ ഇതൊക്കെ ഒന്ന് കേൾക്കണം കേട്ടോ, കേൾക്കാത്തതുകൊണ്ട് ഇതൊക്കെ പറയുന്നത് കേട്ടോ, ഇതൊക്കെ കാതുകൊണ്ടൊന്ന് കേൾക്കാൻ പറയും. ഇത് അനുഭവ സമ്പത്തിൽ നിന്നുള്ള ഈ ശുശ്രൂഷിക്കുമ്പോൾ ഇരിക്കുന്ന ധൈര്യം എന്തെന്നറിയാമോ? ഒത്തിരി അനുഭവങ്ങളിൽ കൂടെ വർഷങ്ങളോളം ടി വിയിലൂടെയൊക്കെ ശുശ്രൂഷിക്കുമ്പോൾ അനേകരെ മുഖാമുഖം കണ്ട് അനേക വ്യക്തി ജീവിതങ്ങളെ തൊട്ട് കൗൺസിലിംഗ് ചെയ്ത് അവരുടെ ജീവിതത്തിൻ്റെ ഉള്ളറകൾക്കകത്ത് ഇറങ്ങി പൊന്നു തമ്പുര പലതും കാണി അവരെ വിടുവിച്ചത് അറിഞ്ഞുകൊണ്ടറിയും. ഇക്ക സഹോദരി ഒരു കൂട്ടായ്മയിൽ വന്നപ്പോഴത്തേനും സഹോദരി ആദ്യം അന്യഭാഷ സംസാരിച്ചു, ഞങ്ങൾക്ക് അവിടെ ഇരുന്ന് ആർക്കും അറിയത്തില്ല. പക്ഷെ അത് കഴിഞ്ഞപ്പോൾ സഹോദരൻ എഴുന്നേറ്റ് സാക്ഷ്യം പറഞ്ഞു, എഴുന്നേറ്റ് പറഞ്ഞു, എൻ്റെ സഹോദരിയാണ് നേരത്തെ അന്യഭാഷ വന്ന് താൻ പറഞ്ഞ അന്യഭാഷ സിലോൺ ഭാഷയിലാണ്, നമുക്കറിയത് സിലോൺ ഭാഷയിൽ സംസാരിക്കാൻ പറ്റും. പ്രിയമുള്ളവർ പല വിഷയങ്ങളിൽ നിന്ന് ആണ് 120 പേരുടെ മേലെ ഇറങ്ങിയൊക്കെ ഞാൻ ഈ കാലങ്ങളിൽ കൊതിക്കുക. സത്യം പറഞ്ഞ നിങ്ങളെ ഞാൻ സ്നേഹത്തോടെ പറയും, ഈ നാളുകളിൽ 120 മേലെ എങ്ങനെയാണ് പിളർന്നതാവുപോലെ കാരണം തീ പോലെ അഗ്നി പോലെ ഇറങ്ങുന്ന പരിശുദ്ധാത്മ അഗ്നിയൊന്നുമല്ല, പ്രാവ് പോലെ ഇറങ്ങി പ്രാവൊന്നുമല്ല, കാരണം വെള്ളമാണോ വെള്ളമായിട്ടൊന്നും പരിശുദ്ധൻ പരിശുദ്ധാത്മ അത് ആളത്വമാണ്. പരിശുദ്ധാൻ നിങ്ങൾ ദുഃഖിപ്പിക്കരുത്, അവനാളിലല്ലോ വീണ്ടെടുപ്പ് നാളെ നിങ്ങൾ മുതൽ FS 4:29-30 വാക്യങ്ങളൊക്കെ. അപ്പോൾ പരിശുദ്ധാത്മ ഒരാളത്വമാണ്, അതൊക്കെ തിരിച്ചറിയണമേ. ഇതൊക്കെ ഒന്ന് അനുഭവിക്കാത്തത് കൊണ്ട് ഈ ജ്ഞാനം, ദൈവികമായ ജ്ഞാനം പരിജ്ഞാനം നമ്മുടെ മേൽ കിട്ടാത്തത് കൊണ്ടാണ് നമുക്ക് വിശ്വാസം. ഇന്ന് രാത്രി ഞാൻ വിശ്വസിക്കുന്നു ചിലരുടെ ഉള്ളിൽ ചില വിശ്വാസത്തെ ദൈവം പകർന്നു. ഞാൻ വിശ്വസിക്കുന്നു അകത്തൊരു വിശ്വാസം പറയട്ടെ, കർത്താവിന് അസാധ്യമായിട്ടൊന്നുമില്ല. അതുകൊണ്ടൊക്കെ അങ്ങനെയെങ്കിൽ ആർക്ക് രക്ഷിക്കപ്പെടാൻ കഴിയും? യേശു കർത്താവ് എന്നൊരു വാക്കാണ് കേട്ടോ പറഞ്ഞു, മനുഷ്യർക്ക് അസാധ്യം പക്ഷെ ദൈവത്തിന് സകല സാധ്യം. ഇന്ന് രാത്രി നിങ്ങളുടെ അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന പൊന്നു തമ്പുരാൻ നമ്മുടെ മധ്യം ഉണ്ട്. കർത്താവ് അസാധ്യങ്ങളെ സാധ്യമാക്കി തരും. ഒരല്പനേരം നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. ഒരു ദൈവികമായ ജ്ഞാനത്തിലേക്ക്, പരിജ്ഞാനത്തിലേക്ക്, ആത്മീയമായ ഒരു പക്വതയിലേക്ക് ദൈവം നമ്മെ കൊണ്ടുവരുമാറാകട്ടെ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ദിവസങ്ങളിൽ നമുക്കൊന്നിച്ച് പ്രാർത്ഥിക്കാം, ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബത്തെയും ഞങ്ങളുടെ മിനിസ്ട്രി ഓർത്ത് പ്രാർത്ഥിക്കാം. എന്തെങ്കിലും ചെയ്യാനുണ്ടെങ്കിൽ അതിവിടെ ചെയ്തോണം. കൃപാവരങ്ങളോ ശുശ്രൂഷകളോ എന്തെങ്കിലുമൊക്കെ ചെയ്യണം, സ്വപ്നങ്ങളോ ദർശനങ്ങളോ വ്യാഖ്യാനമോ പ്രവചനമോ ഒക്കെ ചെയ്യണം, അതിവിടെ ചെയ്തോണം. നിങ്ങളുടെ കുടുംബത്തിലൊക്കെ പ്രവചിക്കുക. നമസ്കാരം, ദൈവം തന്നെ അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു.